അയ്യോ ഈ അമ്മ എന്തിനാ മഞ്ഞ പൊള്ളിക്കാൻ ഇവിടെ കൊണ്ടുവന്നേ? അമ്മയ്ക്ക് ഒരേ നിർബന്ധം ദീപാരാധന തുടങ്ങുന്നു. അത് വീട്ടിൽ ഇരുന്ന് മനസ്സിൽ കണ്ടെങ്കിൽ ഒഴുതാ പോരെ. ഇവിടെ വന്നാലും എനിക്ക് മനസ്സിൽ കണ്ടല്ലേ തൊഴാൻ പറ്റൂ. പിന്നെ എന്താന്ന് വെച്ചാല് ഉത്സവം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് കേൾക്കാനെങ്കിലും കഴിയല്ലോ. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. അല്ല ആർക്കാ മാഷേ ബലൂണ്? പിള്ളകുട്ടി വരാനൊന്നും ഇല്ലെങ്കിലും കണ്ടപ്പോ കൗതുകം മേടിച്ചതാണം. നിനക്കിരിക്കട്ടെ. അപ്പൊ എനിക്കില്ല മാഷേ. അയ്യടാ ബലൂണ് കൊണ്ട് കളിക്കാൻ പറ്റിയ പ്രായമേ. അതൊക്കെ മാഷിന്റെ പ്രായമാകുമ്പോ മതി അല്ലേ മാഷേ? അതെ വേല വെച്ചോ. എന്നാ വെച്ചോ. നാടേ എല്ലാവർക്കും കൊടുക്കും. ഞാൻ ആ കമ്മിറ്റി ഓഫീസിലൊന്ന് പോയിട്ട്. അല്ല മാഷേ, നമ്മുടെ ട്യൂട്ടോറിയലിന്റെ പേര് വിളിച്ചു പറയാൻ പറഞ്ഞിട്ട്. ആ ഒന്ന് ചോദിക്കാന്ന് വെച്ചാ നീ പോന്നേ. കൊടിയേറെ ഇപ്പം വെളുപ്പിനെ വെടിക്കെട്ട് വരെ മൈക്കിലൂടെ ചലഞ്ച് ട്യൂട്ടോറിയൽ ചലഞ്ച് ട്യൂട്ടോറിയൽ എന്ന് വിളിച്ചു പറയാന്നും പറഞ്ഞ കമ്മിറ്റിക്കാർ കാശ് മേടിച്ചേ. എന്നിട്ട് ഇത്ര നേരമായിട്ട് ഒരു പ്രാവശ്യം പറയണ്ടേ? അപ്പൊ പ്രിൻസിപ്പാൾ മാധവൻ നായർ എം എ എന്നൂടെ അനൗൺസ് ചെയ്യില്ല മാഷേ. എന്റെ പേര് പറഞ്ഞില്ലേ സാറല്ല, എന്റെ ട്യൂട്ടോർ കോളിന്റെ പേര് പറഞ്ഞേ. 500 രൂപ പണ്ടാണത്. അമ്മ അമ്മ എനിക്ക് വളം മേടിച്ചു തരാൻ പറയാമേ. ഹരി സുജിക്ക് കുറച്ച് വളം വാങ്ങിച്ചു കൊടുക്കുമോനെ. തുടങ്ങി ഈ അമ്മയാണ് ഇവിടെ വഷളാക്കണത്. ദേ അവിടെ വന്ന് വളയല്ലാണ്ട് വേറെ വല്ലതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു കുളിക്കുന്നു. കാശുണ്ടേ എനിക്ക് ഒരു കല്ലുമാല വാങ്ങിച്ചോടാ. കല്ലുകൊണ്ടല്ല ഇരുമ്പോണ്ട് ഒരു മാല വാങ്ങിച്ചാ. അമ്മേ സൂക്ഷിച്ച് 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 അമ്മ ഇവിടെ നിന്നോട്ടോ. ഈ മാല നോക്കട്ടെ. ആ ഇത് കൊള്ളാം. ചേച്ചിക്ക് എന്നിട്ട് ചേരും. ഇത് വെച്ചോ, വേറെ ഉണ്ട് നോക്കട്ടെ. ചേച്ചി ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചോ വാങ്ങിച്ചു. ഇതാ കാശ്, ഞാൻ പോരാ. നീ ഇവിടെ പോവാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനാ. ഇപ്പൊ വരാം. ആൽത്തറയുടെ കിഴക്ക് വശത്ത് പ്രത്യക്ഷപ്പെടണേ. ദേവി അമ്മേ മഹാമായേ ഷിഗ്നേ വരണേ, വേഗം വരണേ. വാവണ്ണേ ഒന്ന് അനങ്ങി നടക്ക്. അയ്യേ അമ്പലത്തിൽ വന്നിട്ട് ഒരു കുറി പോലും തൊട്ടിട്ടില്ല. അയ്യടാ ബലൂൺ വെച്ച് കളിക്കാൻ പറ്റിയ പ്രായം. ഇതുകൊണ്ട് കളിക്കാൻ പറ്റിയ പ്രായത്തിലുള്ള ഒരാൾ പിന്നെ വരുമല്ലോ. പിന്നെ മാഷേട്ടാ വേണ്ട, അച്ഛൻ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക. അയ്യോ ഇപ്പൊ വിളിക്കണ്ട, വന്നാ പ്രശ്നം. അതെ ഒരു കാര്യത്തിന് വിളിച്ചത്. എന്താ കാര്യം പറയാം. ആദ്യം കണ്ണടക്ക്, സസ്പെൻസാ. ഓ ഈ മാഷേട്ടന്റെ കാര്യം നിന്ന് ചെറുങ്ങാണ്ട് കണ്ണടക്ക് വന്നേ. ഇനി തുറന്നോ.
ഈ പെണ്ണത്തെ മാല കണ്ട് പേടിച്ചോടനെ. അയ്യോ എന്റെ അമ്മോ, അറിയാണ്ട് ഇപ്പൊ ആനമ്മ ചാരിയിരുന്ന രണ്ടുപേരും കുഴമ്പ് രൂപത്തിലായനെ. ഞാൻ പോവാ, ആന ചവിട്ടി അരിച്ചല്ലേ കാണാൻ അത്രക്ക് ചന്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിക്കടി വണ്ണേ, ആന കണ്ടതിന്റെ ഇടയിൽ കാര്യം മറന്നു കണ്ണടച്ചേ. അയ്യട, ഇനിയും കണ്ണടയ്ക്കൽ അവിടെ വേറെ ആളെ നോക്കണം. അതിനൊന്നും ഇപ്പൊ സമയമില്ലെന്ന്, നീ കണ്ണടച്ചേ. അത്രക്ക് പത്രം ചാണെങ്കിൽ എനിക്ക് കാണണ്ട. എന്നാ വേണ്ട, കണ്ട കണ്ട കണ്ട. അയ്യോ ചേച്ചിക്കൊണ്ടി വാങ്ങിച്ച നിനക്ക് കേശവപിള്ള ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കമ്മിറ്റി ഓഫീസിൽ എത്തേണ്ടതാണ്. പാര വരുന്ന വഴി പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ കോളാമ്പി വഴി ആദ്യമായിട്ട് കാണുന്നു. മോളെ ലക്ഷ്മിക്കുട്ടി, ഇന്ന് ചേച്ചിയുടെ തീർത്ഥാടന ദിവസമാണെന്ന് അറിയാലോ. ദേ മുഴുവൻ ജോലി ഞാൻ തന്നെ ചെയ്യണം. എനിക്കാണെങ്കിൽ 9 മണിക്ക് ക്ലാസ് ഉള്ളതാ. അതുകൊണ്ട് ഈ വാലക്കാട് മാറ്റിവെച്ച് അനങ്ങാതെ മിണ്ടാതെ നിക്കണം കേട്ടാ. ആ ഹരി, പശുവിനെ കറന്ന് പാല് കാച്ചു വെച്ചേക്കണം. അവിടെ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചിട്ടുണ്ട്, അതും പുഴുങ്ങി ഒരു 5-6 പപ്പടവും കാച്ചു വെച്ചു. ഓണത്തിന്റെ ഇടയിലെ പുട്ട് പുഴുങ്ങല് മനുഷ്യനോട് നിന്നില്ല, സമയമില്ല. അപ്പഴാ എന്താ പറഞ്ഞ? അല്ല, പുട്ടിന് തേങ്ങ ചൊരണ്ടിട്ടില്ലല്ലോ, അതും കൂടി ഞാൻ ചെയ്യാന്ന് പറയായിരുന്നു. ആ അത് ഞാൻ മറന്നു, ആ ഷെൽഫിന്റെ മുകളിൽ ഒരു മുറി തേങ്ങ ഇരിപ്പുണ്ട്, അതെടുത്തോ. ഹരി, ഇന്നലെ ഞാൻ വാങ്ങിച്ച നിന്റെ കയ്യിൽ തന്ന മുത്തുമാല എവിടെ? അത് അതെന്തായാലും അവിടെ പോയി. ചെക്കന്റെ ഒരു കാര്യം, ഒരു സാധനം സൂക്ഷിക്കില്ല. മുപ്പത്തിരണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന. ഈ ജോലിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ കഷ്ടമുണ്ട് കേട്ടോ. കൈക്കൂലി തരാഞ്ഞിട്ടാ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോലി കിട്ടി ആദ്യം കിട്ടുന്ന ശമ്പളം കൊണ്ട് പുഷ്പാർച്ചനയും ലക്ഷാർച്ചനയും നെയ്വിളക്കും ഒക്കെ നടത്താന്ന്. എന്നിട്ട് എനിക്ക് പിണങ്ങാറിഞ്ഞൂടാത്തോണ്ടല്ലേ. വരട്ടെ, ഞാൻ കാണിച്ചുതരാം. സുധാമോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോഴാ കൃഷ്ണന്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുക. മിന്നിയും പറഞ്ഞു നിൽക്കാൻ ഒരാളെങ്കിലും വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടേ കരച്ചിലാ. ഇന്നലെ രാവിലെ ഉത്സവം പൊടിപൂരായിരുന്നു എന്ന് കേട്ടു. പോയിരുന്നോ? പോയിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ആ കഴിഞ്ഞ മാസം പഞ്ചായത്ത് ഓഫീസിൽ ജോലിയുള്ള ഒരാളുടെ ഒരു ആലോചന വന്നിരുന്നല്ലോ, അതെന്തായി മോളെ? അവർക്ക് അത് ജാതചേർച്ചയല്ലേ തിരുമേനി. എന്നാ ഇവറ്റങ്ങൾക്ക് ജാതചേർച്ചയെല്ലാം നോക്കിയിട്ട് പോരെ പെണ്ണ് കാണാൻ വരല്. അല്ല വെറുതെ ആണാലും മനസ്സിനൊരു ഉപശമം. അല്ല അതെ, ജാതകം ചേർന്നില്ല എന്നൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിലെ എൽ ഡി ക്ലർക്ക് ചോദിച്ച ശ്രീധരൻ കേട്ട് തിരുമേനി ഞെട്ടണ്ടെന്ന് കരുതിയാ. ഒന്ന് ക്ഷമിച്ചേക്ക്. സുദേച്ചി, എത്ര നാളായി സുദേച്ചിയെ കണ്ടിട്ട്? നീന്തപ്പോ അങ്ങോട്ടൊന്നും വരാത്ത. എല്ലാ ദിവസവും ആദ്യം വിചാരിക്കുന്നത് ഇന്ന് അങ്ങോട്ട് വരണമെന്നാ. എല്ലാ ദിവസവും അവസാനം വിചാരിക്കുന്ന എന്താണെന്നറിയോ? നാളെ അങ്ങോട്ട് വരണമെന്ന്. പക്ഷെ നടക്കുന്നില്ലെന്ന് മാത്രം. നിന്റെ പഠിപ്പ് എങ്ങനെ? ഓ അങ്ങനെ പോകുന്നു. മാഷേട്ടന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാത്ത ദിവസമില്ല. ഇഷ്ടമുള്ള ശിഷ്യരെ ഗുരുക്കന്മാരെ ഏറ്റവും അധികം വഴക്ക് പറയുന്നത്. ആ അത് പോട്ടെ, ഇന്നലെ എന്താ നിന്റെ മാഷേട്ടൻ തന്നത്? എന്തോന്നാ? അല്ല എത്ര വഴക്ക് കിട്ടിയെന്ന്. ഓ അതോ, അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇത് പുതിയതാ? ഇന്നലെ ഉത്സവത്തിന് പോയപ്പോ വാങ്ങിച്ചതാ. എന്താ കൊള്ളാവോ? ആ കൊള്ളാം. ഇതുപോലെ രണ്ടും വാങ്ങി ഹരിയുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവൻ തിരക്കിനിടയിൽ എവിടെ കളഞ്ഞു ഇത്രേ. ആ സുദേച്ചി ഞാൻ പോട്ടെ, ചെന്നിട്ട് തൊഴുതിട്ട് വേഗം ചെന്നാലേ. ചെല്ലില്ല. അമ്പട മാഷേട്ടാ. സുജ, എടി സുജ, ഇവിടെ നിന്ന് ചീപ്പ് അവിടെ പോയി. ചീപ്പ് ഇത് അവിടെ കൊണ്ടുവച്ചേക്ക. പൗഡർ. ഓ ഡ്രസ് ഞാനാ തേച്ചത് സ്വയം. രാവിലെ ഞാൻ നന്നായിട്ട് സോപ്പിട്ട് തേച്ച് കുളിച്ചതാ. പിന്നെ എന്തിനാ ഇനിയും പതപ്പിക്കണേ? പതപ്പിക്കുന്നല്ല. ഓ എനിക്ക് ചെലപ്പോ ഫീൽ ചെയ്തായിരിക്കും. കുടിച്ചമ്മേ, ഈ അമ്മയുടെ ഒരു കാര്യേ, സുജ സുജ എന്നുള്ള വിളി തന്നെ എപ്പോഴും. നമുക്കൊക്കെ വലിയ നീട്ടുള്ള പേരിട്ടിരുന്നെങ്കിൽ ഈ അമ്മ ഇങ്ങനെ വിളിക്കില്ലായിരുന്നല്ലേ ഹരിയേട്ടാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, നിന്റെ പേര് മാറ്റി ചന്ദ്രിക കുമാരത്തുങ്കയെന്നോ, പിന്നെ സുദേശിക്ക് സിരിമാവോ ഭണ്ഡാര നായിക്കുന്നോ, പിന്നെ എനിക്ക് ഗുലാബ് നബി ആസാദ് എന്നൊക്കെ ആക്കാം. കൂടെ സംസാരിച്ചു നിൽക്കില്ലേ, ക്ഷീണിക്കും. പോയി ചായ എടുത്ത് വെച്ചേ.
എന്താണ് അവളുടെ ഉദ്ദേശം? അമ്മോലെ കഴിച്ചോ? ഞാൻ സുധ വന്നിട്ട് കഴിച്ചോളാം. അവളെന്താ ഇത്രയും താമസിക്കുന്നേ? പരിദേവനങ്ങളൊക്കെ പറഞ്ഞു തീരണ്ടേ? ഈ ചേച്ചി കാരണം ഒരു ദിവസം ദൈവം എണീറ്റ് ഓടും. ഒന്നും മിണ്ടാതിരിക്കട, അനാവശ്യം പറയാതെ. അമ്മേ, ഈ സുജയ്ക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? ഇല്ല. എത്ര മാർക്ക് ഇതാൾക്ക് കിട്ടും അമ്മയ്ക്ക് അറിയാമോ? അവൾക്ക് എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടും. എന്നാ അവൾക്ക് എത്ര മാർക്ക് വീതം കിട്ടും എന്ന് ഊച്ച് പറയട്ടെ. പറ. മലയാളത്തിന് 50-ൽ 27, ഇംഗ്ലീഷിന് 50-ൽ 20, മാത്സിന് 50-ൽ 18, ഹിന്ദിക്ക് 50-ൽ 17.5. പോടാ സുജമോക്ക് ഇതിനേക്കാ കൂടുതൽ മാർക്ക് കിട്ടും. നീ വെറുതെ ഊഹിച്ചൊന്നും പറയണ്ട. ശരി, ഞാൻ പറയുന്നില്ല. പക്ഷെ അവള് പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരുമ്പോ ഞാൻ പറഞ്ഞ മാർക്കാണെങ്കിൽ നീ ഒപ്പിട്ട് കൊടുക്കണ്ട. എന്തോ ഒപ്പിട്ട് കൊടുക്കണ്ടെന്ന്. ശരി, സമ്മതിച്ചു. നമ്മുടെ കണ്ണിൽ മരുന്ന് വെച്ചോ? മരുന്ന് തീർന്നു. മരുന്ന് തീർന്ന? എന്നിട്ടെന്താ പറയണ്ടിരുന്നേ? ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ടുണ്ടേ. എന്തിനാ മോനെ വെറുതെ? ഇത് ഇങ്ങനെ തന്നെ രണ്ടുമൂന്ന് കൊല്ലായാലും മരുന്ന് വയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു തരത്തില് ഭാഗ്യ ഒന്നും കാണണ്ടല്ലോ. ശരിയാ, ഇതൊന്നും കാണണ്ടല്ലോ. ഹരിയേട്ടാ, ഇന്നത് കൊടുക്കാനുള്ളതാ. അമ്മ പറഞ്ഞിട്ടില്ല ഒപ്പിട്ട് കൊടുക്കണ്ടെന്ന്? ഇനി അമ്മ പറയട്ടെ. ആ പിന്നെ നീട്ടി പിടിച്ച അവൾക്ക് ഒരു ഗോപി ഇട്ട് കൊടുക്ക്. എന്താടാ? പ്രോഗ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഗോപിയാ. ഞാൻ മോണിച്ചി. ആ നിക്ക് നിക്ക്, എനിക്കൊരു അപ്ലിക്കേഷൻ ഫോം പോസ്റ്റ് ചെയ്യണ്ടേ? വാടിയുടെ. ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രസ് കാർഡിൽ കണ്ടെങ്കിൽ അന്ന് ഞാൻ നിന്റെ പടുത്തു നിർത്തും. പറഞ്ഞേക്കാം, മനസ്സിലായി? ചന്ദ്രിക കുമാരത്തുങ്കെ. ഉച്ചക്ക് കഴിക്കാൻ എന്താ എടുത്തേ? പുട്ട്. അല്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. രാത്രിയിലും പുട്ടാ? ആണെങ്കിൽ അല്ല, ആണെങ്കിൽ ഈ വഴി വല്ല കാശിയിലേക്ക് രാമേശ്വരത്തേക്ക് പോയാലെന്ന് വിചാരിച്ച ഈ പുട്ട് കണ്ടുപിടിച്ചാൽ വെടിവെച്ച് കൊല്ലണം. ആ ഹരി, നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ മുത്തുമാല ഉണ്ടല്ലോ, അതൊരാൾക്ക് കിട്ടി. ഞാൻ കണ്ടു ആ ആളുടെ കഴുത്തി കിടക്കണ, നന്നായിട്ടുണ്ട്. അത് അത് വേറെ ആരുടെങ്കിലും കളഞ്ഞു പോയതായിരിക്കും. നിനക്കെന്തൊരു വെപ്രാളം. അത് അത് എട്ടരയുടെ ബസ് ഇപ്പൊ പോവും. ബിരുദ് കൂടിയ പിന്നെ എനിക്ക് വെറുതെ വെപ്രാളം വരും. ഈശ്വര മാല കുരിശായില്ല കള്ള. മാഷേട്ടാ, മാഷേട്ടാ, ഞാൻ എത്ര നേരമായി വിളിച്ചു കൂവിക്കൊണ്ട് ഓടുന്നു, ഒന്നെന്നൂടെ. എന്റെ കപ്പൽ വല്ലതും മുങ്ങിയോ? മാഷേട്ടാ, എങ്ങനെയുണ്ടെന്റെ മാല? കൊള്ളാവോ മാല? രാവിലെ ഇതും കെട്ടിയിരുന്നിട്ട് ചേച്ചിയുടെ മുമ്പിൽ ചെന്ന് ചാടാൻ നിന്നോട് ആരാ പറഞ്ഞേ? മുന്നിൽ ചെന്നൊന്ന് ചാടിയതൊന്നല്ല, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ചേച്ചി ചോദിച്ചു എവിടുന്ന മാലാന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു മാഷേട്ട വാങ്ങി തന്നാന്ന്. എന്ത് ഈശ്വര, ഒരു കാര്യം ചെയ്യ്, നീ എന്നോട് കൊല്ല്, സമാധാനമല്ലേ ഇപ്പൊ? അതെന്താ പിന്നെ ഞാൻ കള്ളം പറയണോ? ഓ, ഒരു സത്യവതി വന്നിരിക്കുന്നു മനുഷ്യന്റെ മനസ്സമാനം കെടുത്താനായിട്ട്. ഇതൊക്കെ വലിച്ചെറിഞ്ഞു വല്ല കാട്ടിലേക്കും പോലെ നീരിക്കാ. അതെന്താ മാഷേട്ട വന്യമൃഗ സംരക്ഷണം വല്ലതും തുടങ്ങാൻ പോണോ? ഇതിനേക്കാൾ ഭേദം അതാ. എന്തായാലും ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോ സീതയെ കൂടി കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. രേവതി, ബസ് സ്റ്റോപ്പ് എത്താറായി, അവിടെ വന്ന് എന്റെ അടുത്ത് നിന്ന് ചിണുങ്ങാൻ നിൽക്കരുത്, ദൂരെ മാറിയെന്നോണം. എന്താ കാര്യം? ഇടി, അവിടെ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ബസ് ഇറങ്ങാൻ കാണും. അപ്പൊ ഞാൻ മാഷേട്ടന്റെ സ്റ്റുഡന്റ് അല്ലേ? ആ ബോധം ഒട്ടുമില്ലാത്ത നിനക്കല്ലേ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സൈഡ് മരിപ്പിക്കോ, സൈഡ് മരിപ്പിക്കോ. ഒരു കാല് വെക്കാനുള്ള സ്ഥലം തന്നെ, ഒന്നുകൂടെ രണ്ടു വാതിലുള്ളൂ. ആ പെങ്ങനെ നിളപ്പാവട്ടെ, ആളുകൾക്ക് പുറകെ പോയിക്കാണോ? ഞാൻ മാഷാണ്. അയ്യോ, നമ്മുടെ മാഷ് ഞാനിങ്ങനെ ബസ്സിലൊന്നും കയറി വരുന്ന ദാരിക്ക് ഇഷ്ടമല്ല. മമ്മി എപ്പോഴും പറയും ടാറ്റ സീറ എടുത്തോണ്ട് പോടാ. ഇനി ഇതൊക്കെ നോക്കാൻ ഇവിടെ ആർക്കാ നേരം? സ്റ്റുഡൻസ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യായിരുന്നു സ്റ്റുഡൻസിന്റെ ഓരോ. ഇവിടെ ഇപ്പൊ നീ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കാ. അവിടെ നീ നാളെ വല്ല കാര്യം ചെയ്യ്, പ്രിൻസിപ്പളിനെ സ്ഥലപ്പെടുന്നു. ഷോ, എനിക്കതൊന്നും ഇഷ്ടമില്ല. പിന്നെ സാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യാനാ? കഴുതേ,
മര്യാദ കടഞ്ഞു നീ കഴിഞ്ഞില്ലേ ഉണ്ടല്ലോ. മട്ടും ഭാവം വെക്കണ്ട, ഇവനെ അവിടുത്തെ പ്രിൻസിപ്പലും തോന്നുന്നല്ലോ. ടീമുകളാണെന്ന് പറഞ്ഞ് പിന്നെ കോള കൊടുത്തോണ്ട് നടക്കാൻ നോക്കോ. കൊണ്ടുവരാൻ പറഞ്ഞ് എല്ലാരും എടുക്കണം. ചിത്രകാരി എഴുതി കൊണ്ടുവന്ന് എടുക്കണം. ഞാനല്ല വരച്ചത്. കുറ്റം ചെയ്യുമ്പോ തെളിവും കൂടി നശിപ്പിക്കാൻ പഠിക്കണം. ആടുത്തെ പതിനാല് വർഷം അടിപൊളി. മാഷ് എന്താ എഴുതിയേ? വെരി വെരി ഗുഡ് എന്ന്. എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി എ നോട്ട് ഈക്വൽ ടു സീറോ. ഇത് എന്തിന്റെ സാമാന്യ രൂപമാണ്? ഗുരുതരമായ കൃത്യവിരോഹം, ആകെ പ്രതിസന്ധി. തനി സന്ധി സമാസമൊക്കെ ഒന്ന് മനസ്സിലാകുന്ന ഭാഷ പറ. ഫസ്റ്റ് പിഡിസിക്ക് അടുത്ത പിരീഡ് ഹിസ്റ്ററിയാ. മനോഹര മാഷ് ഇതുവരെ എത്തിയിട്ടില്ല. പിള്ളേരിപ്പോഴേ ബഹളം തുടങ്ങി. അയാൾ ഇന്നലെ വൈകുന്നേരം എന്റെ നിന്ന് 1000 രൂപയും മേടിച്ച് ഇന്ന് രാവിലെ മുതൽ ചലഞ്ച് ട്യൂട്ടറിന്റെ പരസ്യം കാറിൽ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞ് പോയതാ. എങ്കിലിപ്പോ കാണാൻ കൊള്ളാവുന്ന അഞ്ചാറ് പെമ്പിള്ളേര് കൂടി നിൽക്കുന്നിടത്ത് കിടന്ന് തൊണ്ടകേറി വിളിക്കുകയായിരിക്കും. ഉന്നതമായ അച്ചടക്കത്തിനും ശിക്ഷണത്തിനും ഈ നാട്ടിലെ ഏക മാതൃകാ സ്ഥാപനം. പഠിച്ചവർ തന്നെ വീണ്ടും വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഈ നാട്ടിലെ ഏക സ്ഥാപനം ദ ചലഞ്ച്. ചരിത്ര ക്ലാസ്സുകളുടെ, ഐ മീൻ ഹിസ്റ്ററി ക്ലാസ്സുകളുടെ മനോജ്ഞതയാണ് ഈ മഹോന്നത സ്ഥാപനത്തിന്റെ ഏക പ്രത്യേകത. ഉസ്ബക്കിസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യാ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും കറസ്പോണ്ടൻസ് കോഴ്സ് വഴി ബിരുദവും ബിരുദാനന്ദ ബിരുദവും കരസ്ഥമാക്കിയ കെ മനോഹരൻ പിള്ള ചരിത്ര വിഷയം കൈകാര്യം ചെയ്യുന്ന ഏക സരസ്വതി സ്ഥാപനം ദി ചലഞ്ച്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം മനോഹർ സൗണ്ട്സിൽ നിന്നും. മനോഹരമായ ശബ്ദത്തിന്റെ ബുക്കിംഗിന് കെ മനോഹരൻ പിള്ള, മനോഹർ സൗണ്ട്സ്, ചലഞ്ച് ട്യൂട്ടോറിയൽസ്, ദ ചലഞ്ച്. കടന്ന് വിളിച്ചു പോകുന്നു, ചെവിതറ കേൾപ്പിക്കാതെ. നാശം. വണ്ടിവിടെ വണ്ടിവിടെ. ഒരു കലാബോധമില്ലാത്ത ശാപം. എവിടെ നിന്ന് കാലിനും വേണ്ടി കാലിനും കൊണ്ട് നിങ്ങൾ വന്നടാ പറട്ടെ. ശാന്ത ടീച്ചർ, വണ്ടി എടുത്ത് ശാന്ത ടീച്ചറേ. ഇന്ന് എനിക്ക് ക്ലാസ്സില്ലാത്തോണ്ട് രാവിലെ തന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരികളെ കാണാറങ്ങിയതാ. ടീച്ചർ ഈ മാസത്തെ ശമ്പളം മേടിച്ചോ? ഇല്ല. എന്നാ കേറിക്കോ, ഞാൻ അങ്ങോട്ടാ. ആ ചലഞ്ച് എന്നാരും ഇന്ന് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നാളെ ആയാലും വാങ്ങിക്കാലോ. എന്റെ ശാന്ത ടീച്ചറെ, മെരാ ബ്യൂട്ടി, ഇന്ന് കിട്ടിയാ കിട്ടി. ആ ചലഞ്ച് എന്നാരുടെ സ്വഭാവം അറിയാമല്ലോ. കേറിക്കോളൂ. അയ്യോ, ഞാൻ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കേറിക്കോളൂ. അന്തർ സാനിയ വാലിയെ കേലിയെ തയ്യാറേ. ശുക്രിയ. ദി ചലഞ്ചിന്റെ മാത്രം പ്രത്യേകത ഹിന്ദി, ദ ഹിന്ദി. വിവിധ തരത്തിലുള്ള ഹിന്ദികൾ മൊത്തമായും ചില്ലറയായും ദി ചലഞ്ചിൽ കൈകാര്യം ചെയ്യുന്നത് കുമാരി ശാന്തകുമാരി. അല്ലേ ശാന്ത ടീച്ചറെ, എത്തിയോ? ആ ചലഞ്ചൻ നായരെ കുറിച്ച് നല്ല നാല് വർത്തമാനം പറഞ്ഞില്ലെങ്കിലേ അതിന്റെ മൈക്ക് സെറ്റിന്റെ ബാക്കി കാശ് എനിക്ക് തരികയല്ല. കണ്ണും കൂട്ടി തട്ടിക്കും. കൂട്ടണോ?
വിദ്യാഭ്യാസ ചക്രവാളത്തിലെ ഒളിമങ്ങാത്ത വെള്ളി നക്ഷത്രമായ ശ്രീ മാധവൻ നായർ എം എയുടെ അനുഭവ ജ്ഞാനത്തിന്റെ കരുത്തുറ്റ തണലിൽ നളന്ദ തക്ഷശില എന്നീ പ്രാചീന വിജ്ഞാന ഭണ്ഡാരങ്ങളെ പോലെ നാണിപ്പിക്കുന്ന പാരമ്പര്യമായി മുന്നേറുന്ന ഏക സ്ഥാപനം ദി ചലഞ്ച്. മഹാപണ്ഡിതനായ ശ്രീമാൻ മാധവൻ നായർ എം എയുടെ കുറുക്കിക്കൊള്ളുന്ന കണക്ക് ക്ലാസുകൾ, ഗണിതശാസ്ത്രത്തിന്റെ മാസ്മര ലോകത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റുന്ന ഏക സ്ഥാപനം. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ. വന്നോ. നമസ്കാരം സർ. തന്റെ വിളിച്ചു പോകുന്ന പരിഭാഷ കൊടുക്കാണോ ഹിന്ദി ടീച്ചറിനെ കെട്ടിയത് വിളിച്ചത്? അയ്യോ അല്ല, ടീച്ചർ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെയിലുകൊണ്ട് പൊരിയുന്ന കണ്ടു, ഒരു തണല് കൊടുത്തു, ഓടുന്ന വണ്ടി അതുകൊണ്ട് ഇവിടെ എത്തി. എനിക്ക് ഹിസ്റ്ററി ക്ലാസ്സിന് സമയമായി, ഞാൻ പോട്ടെ. എടോ നാളെ തരാം. ഏയ് ഇത് അതൊന്നും അല്ല മാസേ, ദിൽവാലേ ദുൽഹാനിയ ലേ ജായേംഗേ. എന്റെ മോളുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ ഇനി എന്നാ തീരുന്നത്? എന്റെ ഭഗവതി, ടൗണിലൊക്കെ എന്താ തിരക്ക്? ആളുകളുടെ കയ്യിൽ കാശില്ലാന്നൊക്കെ പറയണ വെറുതെ. കാശ് മാത്രമല്ല ഇഷ്ടം പോലെ അസുഖം ഉണ്ടെന്ന് തോന്നണേ. മെഡിക്കൽ സ്റ്റോറിനൊന്നും നിന്നിരിക്കാൻ പോലും സ്ഥലമില്ല. ചിലപ്പോ ശമ്പള ദിവസം ആയതുകൊണ്ടായിരിക്കും. അമ്മയുടെ മരുന്നിന് 40, പിന്നെ ബസ്സിന് കാശ് 50, എന്റെ ഹോട്ടലിലെ പറ്റ് 125, പിന്നെ അല്ലറ ചില്ലറ ചെലവ് കഴിഞ്ഞിട്ടാ ബാക്കി. ചേച്ചി പിടിച്ച പിടിച്ച പിടിച്ച്. ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ? അവിടെ വെച്ചേക്ക്. അവന്റെ ശമ്പളം ഒരു കണക്ക് പറച്ചിലും. അച്ഛനും ഇതേ സ്വഭാവം തന്നെയായിരുന്നു. 50 പൈസയ്ക്ക് വീട് വാങ്ങിച്ചാൽ അതുവരെ വന്നിരുന്ന് കണക്ക് പറയും. എനിക്കത് കേൾക്കുമ്പോ ദേഷ്യം വരും. അപ്പൊ നിന്റെ അച്ഛൻ പറയും, ആറ്റി കളഞ്ഞാലും അളന്നേ കളയാവൂന്ന്. അച്ഛനുണ്ടായിരുന്നെങ്കില് എന്റെ മോളുടെ കല്യാണം എന്നെ കഴിഞ്ഞിപ്പോ. അച്ഛനില്ലെന്ന് വെച്ച് ചേച്ചിയുടെ കല്യാണം നടത്താതിരിക്കാൻ പറ്റോ? നമ്മള് ഗ്രാൻഡായിട്ട് നടത്തും. അച്ഛന്റെ പേരില് എനിക്ക് കിട്ടുന്ന പെൻഷനും എന്നിട്ടുട്ട അപ്പം പോലും നിനക്ക് കിട്ടുന്ന ശമ്പളവും കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു കല്യാണം നടത്തും മോനെ? നടത്തും അമ്മേ. എണ്ണിച്ചുട്ടെടുത്ത ഈ അപ്പം കൊണ്ട് നമ്മൾ ലോകത്തിലെട്ടാമത്തെ അത്ഭുതവും കാണിക്കും. അതെ, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണാലോചനയൊക്കെ. മാത്രമല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയുടെ കാര്യം നോക്കാൻ സുജ മാത്രം പോരാ. അതുകൊണ്ട് ആദ്യം നിന്റെ കല്യാണം നടത്തണം. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് അതൊക്കെ പറയിക്കാൻ. ആ അത് മനസ്സിലെപ്പോഴും ഓർമ്മ വേണം, നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കണ്ടെന്ന്. നീ എന്താണ് ഇവിടെ കുമാരത്തുങ്ക? അവിടെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാ. നിനക്ക് പേടിയോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് ഇവളുടെ കല്യാണം നടത്താം. എന്താ പഠിക്കുമ്പോ കൂട്ടിരിക്കാൻ ഒരാളാവൂല്ലോ. എനിക്കിപ്പോഴൊന്നും വേണ്ട. അയ്യടി നടത്തി തരാടി. അച്ഛനെ അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറി അന്വേഷിച്ചു. ഉത്സവത്തിന്റെ കണക്ക് നോക്കാനായിരിക്കും. നീ കോളേജിൽ പോണില്ലേ? ഇറങ്ങാ, മേശപ്പുറത്ത് കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു കഴിക്ക. ഇപ്പൊ തൃപ്പൂണിത്തറയ്ക്ക് പോകണ്ടോ? വല്ല ആവശ്യമുണ്ടോ? എടീ നീലകണ്ഠൻ ജോൽസിന് വിശ്വാസവും ഇല്ലാഞ്ഞിട്ടല്ല തൃപ്പൂണിത്തറ തിരുവുൽപ്പാടനം കാണാൻ പോകുന്നത്. മനുഷ്യരല്ലേ, തെറ്റാർക്കും പറ്റാം. എന്നാലും ഒരെന്നാലും ഇല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ തടസ്സം പറയാതെ. ഈ വരുന്ന കർക്കിടകത്തിന് മുമ്പ് അവിടെ കല്യാണം നടത്തണമെന്നാ നീലകണ്ഠ ജോൽസൻ പറഞ്ഞത്. അത് തന്നെ തിരുവുൽപ്പാടം പറഞ്ഞു. എന്നാ പിന്നെ ഈ ജാതകങ്ങളും കൂടി കൊണ്ടുപോയി നോക്കുന്നത് തെറ്റൊന്നുമില്ല. ആ ഞാൻ പോയിട്ട് വരാം. എടാ നിന്നോട് ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നേരത്തെ പറയുന്നു വിളിക്കരുതെന്ന്. ചെന്നട്ടെ. ഈ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയ എന്ന് ഇത് തന്നെ. ടീച്ചറേ, ഈ ദിൽവാലേ ദുൽഹനിയ ലേ ജായേംഗേ എന്ന് പറഞ്ഞ എന്തുവാ? അയ്യോ അത് അതൊരു സിനിമ പേരല്ലേ? അതെയോ? പക്ഷെ എന്തോന്നാ എന്റെ അർത്ഥം പറ ടീച്ചറേ, എനിക്ക് അറിഞ്ഞൂടാത്തോളാം. ഹിസ്റ്ററി പഠിപ്പിക്കാനാണോ അതോ ഹിന്ദി പഠിക്കാനാണോ? അത് വെച്ചാ നീ ആരാടാ? കൊറേ കാലമായി നിന്നെ നോക്കി വെച്ചിരിക്കുണ്ട. ജോലി ചെയ്താ മതി, ചായ വാങ്ങിക്കുക, മുറുക്കാൻ വാങ്ങിക്കുക, തുറക്കുക, അടക്കുക, മനസ്സിലായോ? മാധവൻ നായർ മാസ്റ്ററിവിടെ ഇല്ലാത്തോണ്ടല്ലേ ഈ ചാട്ടം. മാഷൊന്ന് വന്നോട്ടെ, ഞാൻ കാണിച്ചു തരാം. ആ നീ കാണിക്ക. ആ മനോഹര മാഷ് അനൗൺസ്മെന്റ് കളിക്കുന്നു കേട്ടു. ഓ ഓ, കൂടുതൽ താങ്ങാതെ തമ്പി. എന്റെ ക്ലാസ് കഴിഞ്ഞു, അടുത്തത് മാഷിന്റെ. എന്താ പോണില്ലേ? അതെ പോണം. നീ ചായ ഒന്ന് കുടിച്ചു കഴിഞ്ഞോട്ടെ. മാഷ് ചായ കുടിക്കണില്ലേ? അർപ്പണ ബോധമുള്ള ഒരു അധ്യാപകനി കാലിച്ചായ അല്ലടോ പ്രധാനം. ടീച്ചറെ, സിന്ധു നദിയുടെ ഇരുകരകളിലുമായി ഇടിച്ചു കയറി തിങ്ങി പാർത്തിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ നഗരങ്ങളിലാണ് ഈ സംസ്കാരം പടർന്നു പിടിച്ച് പന്തലിച്ച് പനമരം പോലെ വളർന്നു കയറിയത്. കുറെ കാലം മുമ്പ്
അവിടം വെട്ടിക്കുഴിച്ചു നോക്കിയപ്പോൾ കിട്ടിയ പൊട്ടിയ ചട്ടികളും കൽത്തൊട്ടികളും നാണയവും നാനാവിധ അലങ്കോലങ്ങളും പരീക്ഷണശാലയിൽ വിവിധ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. എന്തോന്നാ സീതയ്ക്കും രാമനും കാട്ടി ചെല്ലുമ്പോ താമസിക്കാൻ ഒരു പർണാശ്രമം. ഇത് കൂടി നോക്കുമ്പോ ആവശ്യമില്ലാത്തൊക്കെ കാണുന്നുണ്ടാ കഴിഞ്ഞ വർഷം പ്രീതിയിലേക്ക് തോറ്റത്. ലെൻസ് പോലും ശരിയാക്കിട്ടില്ല. പിന്നെ എന്തോന്നാ അത്ര നോക്കിയിരുന്നേ? മറ്റന്നാൾ ഉച്ചയ്ക്ക് നീ വീട്ടിലേക്ക് വരണം. അതൊക്കെ മറ്റന്നാൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് നീ വീട്ടിലേക്ക് വരണമെന്ന്. എന്താ കാര്യം? ആ അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. ആ അതിനെ നോക്കിയാ ശരിയായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല. അല്ല, ഇന്നേ ദിവസം കൃത്യമായിട്ട് ഇങ്ങ് എത്തിയല്ലോ. അതിനെന്ന് എന്താ വിശേഷം സുധേച്ചി? നിന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മാഷേട്ടൻ പറഞ്ഞു ഒന്ന് ഇവിടെ വരണമെന്ന്. എന്നാ മാഷേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്ക് എന്താ കാര്യം. അതിന് മാഷേട്ടൻ എവിടെ? അമ്മയുടെ മുറിയിൽ ഉണ്ടാവും. ആഹാ, കട്ടറും കൂടെ ഉണ്ടായിരുന്നോ? പ്രോഗ്രസ് കാർഡിന്റെ കഥയൊക്കെ മാഷേട്ടൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞോ? എങ്കിലും ഇത്തിരി ചേതായി പോയി. ദേ അധികം വെളിച്ചിലെടുത്തല്ലേ, മൂക്ക് ചെത്തിക്കളയും പറഞ്ഞേക്കാം. കോളേജിൽ പഠിക്കുന്ന ഗമയാ ഞാമേ. ആ നീ ആ ഉള്ളി വേഗം അരിഞ്ഞു വെച്ചിട്ട് അഞ്ചാറെല്ലാം മുറിച്ചോണ്ട് വാ. ഞാനിപ്പോ വരാമേ. ഓ മാഷേട്ടാ, എങ്ങോട്ടാ? മിണ്ടത് വാടി വേണേ. ഹരി ഹരി. ആ മാഷോ വരൂ, ഇരിക്കൂ. ഹരി ഹരി. അല്ല, പിറന്നാളുകാരൻ എവിടെ പോയി? അവൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. രേവതി വന്നിട്ടുണ്ട്, അപ്പൊ പറമ്പിൽ എവിടെയും കാണും. സുധാ അടുക്കളയില് ജോലി തിരക്കിലാവും അല്ലേ? ഇല്ല, കഴിഞ്ഞു. ഞാൻ ഹരി ഒന്ന് നോക്കിട്ട് വരാം. ശ്രുതിയില്ല, ഹരി വരട്ടെ. പിന്നെ സുധയുടെ ജോലിക്കാരിയൊക്കെ എന്തായി? ഓ, ഒന്നും ആയില്ല. മ്യൂസിക് ആയിരുന്നില്ലേ മെയിൻ? അതെ, അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കുന്നത്. എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് രാഗവും താളവും ഒന്നും അല്ലല്ലോ ചോദിക്കുന്നത്. അതൊക്കെ പോട്ടെ. മാഷിപ്പോ കവിത ഒന്നും എഴുതാറില്ലേ? ജീവിതത്തിന്റെ കണക്ക് എഴുതാനേ നേരമില്ല. ഇതിന്റെ ഇടയില് കവിത എഴുതുക എന്നൊക്കെ പറഞ്ഞാല്, എന്നാലും എഴുതിയതൊക്കെ കൂടി ഞാൻ തന്നെ പ്രസിദ്ധീകരിച്ചതായത്. ആദ്യ പ്രതി ഹരിക്ക് എന്റെ വക പിറന്നാൾ സമ്മാനം. നോക്കട്ടെ മാഷേ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, നല്ല പേരാണല്ലോ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് വായിച്ചു നോക്കി തീരുമാനിക്കണം. അയ്യോ, അടുപ്പത്ത് വെച്ച് കരിഞ്ഞെന്ന് തോന്നണേ. മാഷിരിക്കൂട്ടോ, ഞാനിപ്പോ വരാം. വേണ്ട വേണ്ട, എന്നാലൊന്നും മാഷേട്ടന് പിറന്നാളെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ വിളിക്കാത്ത സദ്യക്ക് ഉണ്ടാൻ തന്നല്ലേ. എടി, ഞാനല്ലേ നിന്നെ വിളിച്ച്. പിന്നെ പിറന്നാളിന്റെ കാര്യം അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നീ എനിക്ക് എന്താ പിറന്നാൾ സമ്മാനം തരാൻ പോകുന്നത്? ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും. അങ്ങനെ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനം ഒന്നും എനിക്ക് വേണ്ട. പിന്നെന്ത് വേണം? അത് പറയാം, നിങ്ങൾ അടുത്തിരി. അതിനാ അവിടെ ഇരുന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. അത് ഒരു കാര്യമുണ്ട്, നീ അടുത്തിരിക്കണ. അങ്ങനെ ഇപ്പൊ പറയണ്ട. പണ്ടേ അനുസരണശീലം കുറവാണല്ലോ. അതെ, ഇത്തിരി കുറവാ. എന്താ പറയണ്ടെന്ന് വെച്ചാ പറ. അവിടെ സുധേച്ചി അന്വേഷിക്കും. അത് ഞാൻ. വേണ്ട മാഷേട്ടാ, ദേഹത്തോട്ടുള്ള പറച്ചിലൊന്നും വേണ്ട. ആരെങ്കിലും വരും. അതെ അതെ, ആരെങ്കിലും വരും. പെട്ടെന്ന് ആയിക്കോട്ടെ, ഞാൻ പ്രധാന സമ്മാനമല്ലേ ചോദിക്കുന്നുള്ളൂ.
മൂളിപ്പാടും കാത്തിൻ മുരളി നിന്നു ഒഴുകി വരുന്നു ശ്രീരാഗം. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. കല്ല്, പല്ല്, എല്ല് തുടങ്ങിയവയെ ആയുധങ്ങളാക്കിയ കാലം സ്റ്റോണേജ് എന്നും ഇരുമ്പ്, തുരുമ്പ് തുടങ്ങിയവയെ ആയുധങ്ങളാക്കിയ കാലം മെറ്റലേജ് എന്നും മൂന്നാമതായി ഡാമുകൾ കെട്ടിത്തുടങ്ങിയ കാലം ഡാമേജ് എന്നും അറിയപ്പെടുന്നു. ഈ മൂന്ന് ഏജുകളെ കുറിച്ച് മൂന്ന് പേജിൽ കവിയാതെ ഒരു ഉപന്യാസം എഴുതാം. और सीधा पंचवड़ी में रहते हैं. कहाँ रहते हैं? പഞ്ചവടി മരേറ്റേ. അതായത് രാമൻ മുന്നിലും ലക്ഷ്മണൻ പുറകിലും സീത നടുവിലുമായിട്ട് വനത്തിലേക്ക് യാത്ര. ഇതിന്റെ ബാക്കിഭാഗം എല്ലാരും മൂന്ന് തവണ മനസ്സിൽ വായിച്ചേ. പച്ച മലയാളത്തിൽ പറഞ്ഞ ചേട്ടൻ മുന്നിലും അനിയൻ പിന്നിലും ചേട്ടത്തിയമ്മ നടക്കും, ഇതങ്ങ് കാട്ടിച്ചെന്ന് എത്തോ എന്തോ. എന്നാലും ടീച്ചറെ, ദിൽവാലെ ദുൽഹനിയ ലേ ജായങ്കട അർത്ഥം എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. പറഞ്ഞു തന്നാ ഞാൻ ടീച്ചർക്ക് ഒരു ലൈഫ് സ്പോൺസർ ചെയ്യാം. സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരിക്കും. എത്ര എപ്പിഡോസ് ഉണ്ടാവും? അപ്പോ മെറ്റലേജ്, സ്റ്റോണേജ്, ഡാമേജ്. എന്താ നോട്ടീസ് വല്ലതുണ്ടോ? അതോ ചായ ഉണ്ടോന്നാണോ? അല്ല, പിയൂൺ എന്തിനാണ് വന്നത് എന്ന്. ഇനി ഒരു ഏജും കൂടെ ഉണ്ട്. കൂടും കൊടുക്കെ എടുത്തു ഇവിടുന്ന് കെട്ടിപ്പറക്കി പോകുന്ന കാലം. പാക്കേജ് അതിനുള്ള വേലയൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്ന പാക്കേജ് അല്ല ഡാമേജ്. ഇത്തരം വൃത്തികളുള്ള ഈ സ്ഥാപനത്തിൽ എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. മാഷ് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയണം. ടീച്ചറിന് ബസ്സിന് സമയമല്ലേ? ടീച്ചർ എനിക്കും ബസ്സിന് സമയമായി. താൻ അവിടെ ഇരിക്കണോ? തന്നോടായിരിക്കും പറയാനുള്ളത്. മനോഹരം പിള്ള ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ താൻ ഈ കുട്ടികളുടെ മുമ്പ് ചീ പോയ ശാന്ത ടീച്ചറുമായിട്ട് ശൃംഗരിച്ചോ? ഇല്ല. ഇല്ലേ, എന്റെ കണ്ണ് ദൃഷ്ടുകൊണ്ട് ഞാൻ കണ്ടതാ മാഷേ. ഓ അതെ, അത് ഞാൻ ദിൽവാലെ ദുൽഹനിയ ലേ ജായങ്കട അർത്ഥം ചോദിച്ചല്ലേ. ദിൽവാലെ ദുൽഹനിയ നാണം ഇല്ലോട്ട് തനിക്ക്. തന്നോട് ഞാൻ അവസാനമായിട്ട് പറയാ, എന്നോട് മാത്രം ഇവരട്ടെന്തിനാ? ഇവിടെ വേറെ പലരും ഉണ്ട് പല വേലകൾ ഒപ്പിക്കുന്നവരായിട്ട്. അതൊന്നും മാഷ് കാണുന്നില്ല. അതെന്താ? ഇരിക്കുന്ന ഹരി
പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന രേവതി നായർ എന്ന പെൺകുട്ടിയുമായിട്ട് സുവോളജി ലാബിനകത്ത് വെച്ച് മൈക്രോസ്കോപ്പിനകത്തൂടെ ശൃംഗരിക്കുന്നതും കൊഞ്ചിക്കൊഴയുന്നതും കുഴഞ്ഞു പറയുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതിനൊന്നും ഒരു കുറ്റവും ഇല്ല. ഓ, ഇത് പ്രിൻസിപ്പളിന്റെ സ്വന്തം ആളാണല്ലോ. ശരിയാന്നുറാരി മാഷെ, ഹിസ്റ്ററി പഠിപ്പിക്കണ പോലെ എല്ലാവരും നിരത്തി ഇരുത്തി സുവോളജിയും ബോട്ടണിയും പഠിപ്പിക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് ലാബില് ഓരോ കുട്ടികളുടെ അടുത്ത് നിന്ന് ചിലപ്പോ അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടി വരും. അപ്പൊ രേവതിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അല്ലേ മാഷെ? അല്ല, ഒരുപാട് നേരം സംസാരിക്കുന്ന കണ്ടു. അതെ, ഒരുപാട് സംശയങ്ങളുള്ളപ്പോ ഞാൻ ഒരുപാട് നേരം സംസാരിക്കും. അങ്ങനെ ഒരുപാട് സംസാരിക്കണം. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാ, ഈ കാണുന്ന ഓലപ്പുര ഉണ്ടല്ലോ, അത് ഞാൻ ജീവിതം കൊണ്ട് തട്ടിക്കൂട്ടി വെച്ചിരിക്കുക. അതിന്റെ പുറത്തു കയറുന്ന ആരും തോന്നിയാസം കാണിക്കരുത്. പറഞ്ഞേക്കാം. മോളെ രേവതി, നീ ഇതൊന്നും അവർക്ക് കൊണ്ടേ കൊടുത്താ മതി, വേറൊന്നും ചെയ്യണ്ട. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവരുടെ മുമ്പില് അച്ഛനും അമ്മയും നീ നാണം കെടുത്തരുത് മോളെ. നല്ല പയ്യനാ, അഡ്വക്കേറ്റാ. അഡ്വക്കേറ്റ് അല്ല, ഇനി ജഡ്ജാണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ഈ വരുന്ന കർക്കിടത്തിന് മുൻപ് നിന്റെ കല്യാണം നടത്തണമെന്നല്ലേ ജ്യോതിഷം പറഞ്ഞത്? നിനക്കും അറിയാമല്ലോ. പിന്നെന്തിനാ നീ വാശി പിടിക്കണത്? എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. അത് നീയല്ലേ തീരുമാനിക്കേണ്ടത്. ആസത്തെ പറഞ്ഞനുസരിച്ചാ മതി. ലാളിച്ച് വഷളാക്കിയ ഇതിനൊക്കെ കുഴപ്പം. എന്താ ഇവിടെ ഒരു ബഹളം? മോളെ, മോളുവ, ആ ചായ കൂടെ എടുത്തു. അവള് വരില്ലെന്ന്. ഏയ്, അതൊക്കെ അവള് വെറുതെ പറയുന്നല്ലേ. മോളുവ, നാണിക്കാനൊന്നുമില്ല. എനിക്ക് കല്യാണം വേണ്ട. ആഹാ, ഇത്രയേ ഉള്ളൂ? വേണ്ട, കല്യാണം വേണ്ട. എന്നാലും ഒരു കാര്യം ചെയ്യ്, അവരിവിടം വരെ വന്നാലേ മോളി ചായ കൊണ്ട് വെച്ചിട്ട് ഒന്ന് പോരെ. കല്യാണം നടത്തില്ലെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പ്? ആ, മോൾ പോയിട്ട് വാ. ചെല്ലേ. അങ്ങനെ അങ്ങ് ഓടിപ്പോയാലെങ്ങനാ? ഇവരൊക്കെ ആരാന്നറിയോ നിനക്ക്? ഇത് അഡ്വക്കേറ്റ് പ്രകാശൻ, അത് പ്രകാശന്റെ അമ്മാവൻ. ഇവിടെ എന്റെ ഒറ്റ മോളാ, എനിക്കുള്ളതെല്ലാം ഇവളുടെ പേരില. അവിടെ ഒരു നാണം കണ്ടു. എന്താ നിനക്ക് പെണ്ണിനെ ഇഷ്ടായോ? മൗനം സമ്മതമാണെന്നാ. അപ്പോ ഇതങ്ങോട്ട് ഉറപ്പിക്കല്ലേ? പിന്നല്ലാതെ. അതെ, ഈ വരുന്ന കർക്കിടകത്തിന് മുമ്പ് കല്യാണം നടത്തണം. അതെ, അതാ ഞങ്ങൾക്കും സന്തോഷം. എത്രയും വേഗം കല്യാണം കൊണ്ട് നടത്തണം. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ അതൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അച്ഛന്റെ സ്വഭാവം മാഷേട്ടൻ അറിഞ്ഞുകൂടാത്തോണ്ടാ 18 വയസ്സിന് മുൻപ് എന്റെ കല്യാണം നടത്തണമെന്ന് അച്ഛന്റെ ഒരു വാശിയാ. അതെന്തായാലും അച്ഛൻ നടത്തും. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്ഥിരവരുമാനമുള്ളൊരു ജോലിയില്ല, ചേച്ചിയുടെ കല്യാണം ഒട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിനിടയില് ഇപ്പൊ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഒരു തീരുമാനം എടുക്കും നീ തന്നെ പറയേ. നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എന്റെ ട്യൂട്ടോറിയലിലെ ഒരു അധ്യാപകന് വേണ്ടി എന്റെ ട്യൂട്ടോറിയലിൽ ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷകർത്താവിന്റെ അടുത്ത് ഞാൻ ചെന്ന് കല്യാണം ആലോചിക്കണം അല്ലേ? എനിക്കറിയാമയത്തോണ്ട് ചോദിക്ക. അപ്പൊ ഞാൻ ആരാ? മാഷ് ഹരിയെ സ്വന്തം മോനെ പോലെയാ കരുതിയിരിക്കണേന്ന് വീമ്പിളക്കി നടന്നിട്ടിപ്പോ അവനൊരു ആവശ്യം വന്നപ്പോ. ഇതല്ല അവന്റെ ഇപ്പോഴത്തെ ആവശ്യം. എന്തേ, അവൻ പ്രായപൂർത്തിയായ ഒരാണല്ലേ. അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം തോന്നിയാല് അവനെ കുറ്റം പറയാൻ പറ്റൂ? അങ്ങനെ തോന്നുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവനാണ്. ഈ ബന്ധം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇന്നേ വരെ ഒരു അക്ഷരം ഞാൻ ചോദിക്കാതിരുന്നത് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അവനുണ്ടെന്ന് തോന്നിയോണ്ടാ. എന്നിട്ടിപ്പോ ഇതുപോലൊരു രാത്രിയിൽ കള്ളു തലക്കി പിടിച്ചപ്പോ മാഷനോടൊരു കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടോ മാഷിന്? മാഷിന്റെ ജീവിതത്തില് ഒരിക്കലും ഒരു തീരുമാനമെടുക്കാൻ ഇത്തിരി വൈകിയത് കൊണ്ടാ മാഷ് ഇപ്പോഴും ഒറ്റത്തടിയായി നിന്നു പോകാൻ കാരണമെന്ന്. സ്വന്തം ജീവിതത്തിനോട് സ്വയം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ മാഷിന് കിട്ടിയൊരു അവസരമാണിത്. രേവതിയുടെ അച്ഛനോട് മാഷ് പോയി സംസാരിക്കണം. ഹരിയുടെ മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയ്യോ മാഷേ, എന്ന് പറഞ്ഞാലിപ്പോ എങ്ങനാ? അവിടെ കല്യാണം ഉറപ്പിച്ചു പോയല്ലോ. മാഷ് ഒരു ഒരാഴ്ച നേരത്തെ വന്നെങ്കിൽ നമുക്ക് ആലോചിക്കാമായിരുന്നു. പയ്യനെ എനിക്കറിയാം, മരിച്ചുപോയ കൃഷ്ണനാരുടെ മോനല്ലേ? അതെ. എന്താ അവന്റെ പേര്? ഹരി. ആ, ആളും എടുക്കണ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ട്യൂട്ടോറിയൽ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ.
എന്നോടൊന്ന് ആലോചിച്ചാല്. അയ്യോ, അതെങ്ങനാ മാഷേ? ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. എന്റെ മോളുടെ നല്ല ഭാവി ഓർത്ത് മാഷ് മാഷിയുടെ നിലവാരത്തിനനുസരിച്ച് ഒരു ആലോചനയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നല്ലോ. മാഷ് ചായ കുടിച്ചില്ല. ഞാൻ ഇറങ്ങണം. അല്ല മാഷേ, എനിക്ക് തോന്നുന്നത് ഈ ട്യൂട്ടോറിയൽ നടത്തുന്നതിനേക്കാൾ ഇക്കാലത്ത് ലാഭകരം ഒരു കല്യാണ ബ്യൂറോ തുറക്കുന്നതാണെന്നാ. മാഷിക്കാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആലോചിക്കാം. ഒരോലപ്പുരയും കെട്ടിവെച്ച് ഇവനൊക്കെ ബ്രോക്കർ പണി നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. അവള് കോളേജിൽ പോയിരിക്ക. ഇന്നത്തോടെ അവിടെ പഠിത്തം അവസാനിപ്പിച്ചേക്കാൻ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലും ഞാൻ. വരുന്നോ ട്യൂട്ടോറിയൽ നടക്കാം? ഇല്ല, നിന്റെ ചേച്ചിയോട് പോയി. ചേച്ചിനെ ട്യൂട്ടോറിയൽ വരില്ല. അതെന്താ? ഇനി കോളേജിൽ പോണെന്ന് അച്ഛൻ പറഞ്ഞു. എന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല, ഞാൻ പോട്ടെ. ട്യൂട്ടോറിയൽ വിടുന്നില്ലെന്ന് രാവിലെ രാജു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. ട്യൂട്ടോറിയലിൽ മാത്രമല്ല, പുറത്ത് എങ്ങോട്ടേക്കും പോരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മാഷേട്ട, എനിക്ക് പേടിയാവുന്നു. വേഗം എന്തെങ്കിലും ചെയ്യണം. നമുക്ക് എങ്ങോട്ടേക്കെങ്കിലും പോവാം മാഷേട്ട. നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ എങ്ങോട്ട് പോകുന്ന? എങ്ങനെ ജീവിക്കും? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. എന്റെ മുമ്പിൽ ആകെ ഉണ്ടായിരുന്ന വഴി മാധവ മാഷായിരുന്നു. അതിങ്ങനെ ഒരു കുരുക്കാവെന്ന് കരുതിയതേയില്ല. ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് രത്തും പിടിയും കിട്ടണില്ല. വേറൊരു വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. രേവതി, നീ അങ്ങനെ ചുമ. ആരാടി അത്? ആരോടാ നീ സംസാരിച്ചത്? രേവതി, ആരെന്നാ നിന്നോട് ചോദിച്ചത്? ഹരിമാഷ. എന്തിനവൻ ഈ സമയത്ത് ഇവിടെ വന്നത്? ഇതിനു മുൻപ് അവനോട് വന്നിട്ടുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? ഒരും പെട്ടോടെ നീ കുടുംബം നശിപ്പിച്ചടങ്ങും അല്ലേ? ആസത്തെ, ഇക്കാര്യം ഞാൻ അച്ഛൻ അറിഞ്ഞ എല്ലാത്തിനും വെട്ടി എറിഞ്ഞു കൊല്ലും. കല്യാണം പറഞ്ഞു വെച്ചിരുന്ന പെണ്ണാ നീ. ഇനി ഇതുപോലെ വല്ലത് സംഭവിച്ച മുട്ടുകാർ തല്ലി ഒടിക്കും ഞാൻ. ആശ്രീകരം. മോളരേവതി, എന്തു പറ്റി? രാത്രി തൈര് കഴിക്കുന്ന എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കണ്ടേ? എടി രേവതി, നിനക്ക് എന്താ പറ്റിയത്? ആഹാരം കഴിച്ച് ദഹിക്കാത്തോണ്ടാണോ? ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? സമാധാനമായി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം. ഇക്കാര്യം വെളിയിലറിഞ്ഞ നമുക്ക് തന്നെ നാണക്കേട്. അത് ആരാണെന്ന് വല്ലതും അവള് പറഞ്ഞോ? കൃഷ്ണൻ നായരുടെ മകൻ ഹരി. Thank you.
അല്ലെങ്കിൽ അകത്ത് കയറിയിരിക്കാം. പ്രോലപ്പനെയും കെട്ടിവെച്ച് ബ്രോക്കർ പണി മാത്രമല്ല, സന്ധ്യക്ക് ഇത്തിരി മദ്യപാനം കൂടെ ഉണ്ട്. കണ്ടപ്പോ മനസ്സിലാക്കി കാണുമല്ലോ. മാഷിന് എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വന്നത് എന്റെ മോളുടെ കല്യാണത്തിന്റെ. അത് ഞാൻ കല്യാണ ബ്യൂറോ തുടങ്ങുമ്പോ വന്ന് പറഞ്ഞാ പോരെ. മാഷേ, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. മാഷ് ഒരു അച്ഛന്റെ വികാരം മനസ്സിലാക്കണം. അച്ഛന്റെ വികാരം അത് എനിക്ക് മനസ്സിലാകത്തില്ലടോ. കാരണം ഞാൻ പെണ്ണ് കേട്ടിട്ടില്ല, എനിക്ക് മക്കളും ഇല്ല. അതുകൊണ്ട് രവീന്ദ്രൻ നായർക്ക് മറ്റു വല്ല വിഷയവും സംസാരിക്കാം. നിശ്ചയിച്ചു വെച്ച എന്റെ മോളുടെ കല്യാണം ഞാൻ വേണ്ടെന്ന് വെച്ചു, അവരോട് എന്ത് പറയുകയും ചെയ്തു. ആ ചെക്കന്റെ കാര്യത്തിൽ അവൾക്ക് ഒരേ പിടിവാശി. എങ്ങനെ വേണമെങ്കിലും തുലഞ്ഞു പോട്ടെന്ന് ഞാനും കരുതി. നമുക്കത് ആലോചിക്കാം. ഇഷ്ടമുണ്ടായിട്ടല്ല, തോറ്റുകൊടുത്തതുമല്ല, തലയിലെടുത്ത് തടവിലെ പോയില്ലല്ലോ. ഇതായിരിക്കും അവളുടെ വിധി. നടക്കട്ടെ. മാഷന്റെ ഈ വഴി ഇത്ര നേരത്തെ എന്താ മാഷേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഞാൻ വിചാരിച്ചോളൊന്നും അല്ലല്ലോടാ ഹരി. ഏ മാഷേ, കാര്യം എന്താ വെച്ചാ പറ. കാര്യമുണ്ട്. ഇന്നലെ ദേവതയുടെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താന്ന്? അയാളെ മോളെ നിന്നെ കൊണ്ടാ കെട്ടിക്കത്തുള്ളു. അത് ഉടനെ വേണമെന്ന്. നേരാണോ മാഷേ? നേരെ തന്നെയാ. പക്ഷെ എനിക്കൊരു സംശയം, നീ ഇതിലെന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ വാങ്ങാ. എന്താ മാഷെ ഇത്ര രാവിലെ? എന്തേലും പ്രത്യേകിച്ച് വല്ല കാര്യവും ഉണ്ട്? നമ്മളെ ഹരിക്ക് ഒരു കല്യാണാലോചന. എവിടുന്നാ മാഷെ? കുട്ടിയെ അറിയും. രേവതിയാണോ മാഷെ? രേവതിയാണോ കുട്ടി? അതെ. പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അതിനെന്താ? നല്ല കുട്ടിയല്ലേ അവള്. മാഷ് കയറിയിരിക്കെ. അല്ല, എനിക്കല്പം തിരക്കുണ്ട്. പിന്നെ അവർക്കൊരു നിർബന്ധമേ ഉള്ളൂ, ഈ വരുന്ന കർക്കിടകത്തിന് മുമ്പ് കല്യാണം നടത്തണം. അയ്യോ, അത് ബുദ്ധിമുട്ടാവും. അല്ല, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ പറ്റൂ. വേണമെങ്കിൽ ഇപ്പൊ ഉറപ്പിക്കാം, എന്നിട്ടേ കുറച്ച് സാവകാശമായിട്ട്. അത് ശരിയാ മാഷേ, സുധയുടെ കല്യാണം നടത്താതെ. എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ ഹരിയുടെ കല്യാണം നടന്നു കരുതി? സുധ നടക്കരുന്നുണ്ടോ? എന്നാലും നാട്ടുകാരെ എന്ത് പറയും? നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്ന നാട്ടുകാർക്ക് എന്താ കാര്യം? ആ ഞാൻ ഇറങ്ങാ. ഹരിയുടെ അമ്മ വിഷമിക്കണ്ട, ഇതിനിടയിലെ സുധയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്താ പറട്ടെ? അല്ല, ഒരുപാട് ദിവസത്തിന് ശേഷം മാഷ് ഇവിടെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ല. അല്ല, ഇന്നലെ അയാളുടെ മട്ടും പടുതിയെ കണ്ടപ്പോ എനിക്കൊരു സംശയം. അയാളുടെ മനസ്സിത്ര വേഗം മാറാനായിട്ട് നീ വല്ല കുഴപ്പം കാണിച്ചോടാ. ഞാനൊന്നും കാണിച്ചില്ല. അയ്യേ, ഞാനങ്ങനത്തെ ആണെന്നല്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാവാന്ന്. അരുവരാ പോ മാഷേ. ചേടാ, ഇത്ര വേഗം എന്റെ അമ്മായപ്പന്റെ മനസ്സ് മാറ്റാൻ ഇവളെന്താടമാണോ പ്രയോഗിച്ചത്? ഇതെങ്ങനെ സംഭവിച്ചെന്നോ? ഒരു ദിവസം രാവിലെ ഞാനൊന്ന് ഛർദിച്ചു, അത്ര തന്നെ. ഛർദിച്ചോ? ആ, അത് രാവിലെ ഒരു കഷ്ണം പാവയ്ക്ക വെറും വയറ്റിൽ കടിച്ചു മുറിച്ച് തിന്നാലേ ഞാനെല്ലാം മാഷേടം വരെ ഛർദിക്കും. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഛർദിച്ചാ അതിന്റെ പിന്നാലെ ഒരു കഥയും കൂടി വരും. ആ കഥ എന്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചു. സകല ദൈവങ്ങളെയും വിചാരിച്ച ഒരു നമ്പർ ഇട്ടതാ ഏറ്റു. പക്ഷേ നമ്മുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഇത്ര പെട്ടെന്ന് ആലോചിക്കേണ്ടി വരും വിചാരിച്ചല്ല. അച്ഛനും അമ്മയും കുരങ്ങ് കളിപ്പിച്ചോണ്ട് ഞാൻ ഈ കാര്യമൊക്കെ ഒപ്പിച്ചെടുത്തേക്കണേ. ഇനി വാക്ക് മാറ്റിയില്ലല്ലോ. രേവതി, എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാതെ മാഷേട്ടിന് വേണ്ടി ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടി. ഇനി എല്ലാം മാഷേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. രേവതി, ഇര്.
26 വയസ്സുള്ള നിർദ്ധന യുവതി. അച്ഛനില്ല, ജോലിയില്ല, സ്ത്രീധനമില്ല. എന്താ മാഷേ ഇത്? തൊഴിലില്ലായ്മ വേതനത്തിനുള്ള അപേക്ഷ എഴുതണോ? ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തെഴുതൻ? ഉള്ള കാര്യങ്ങൾ ഇനി എഴുതാൻ പോവല്ലേ മാഷേ. വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വഭാവ ഗുണമുണ്ട്. ഏയ്, ഇങ്ങനെയൊക്കെ എഴുതി ആരും മറുപടി എഴുതില്ലട്ടോ. പിന്നെ അങ്ങനെ എഴുതണമെന്നാ? നല്ലൊരു പെണ്ണും ബന്ധവും വേണമെന്നുള്ളതിന് ഇതൊക്കെ ധാരാളമാ. ഇങ്ങനൊരു പരസ്യം പത്രത്തിൽ കണ്ടെന്ന് വെച്ചു, നീ മറുപടി എഴുതുവോ? അത് പിന്നെ ഞാൻ എഴുതുക ഇല്ലെന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. കേടനുരുളാടാ, ചന്ദ്രമാഷ് പറ, മാഷാണെങ്കിൽ മറുപടി എഴുതുവോ ഇല്ലയോ? ഇങ്ങനെയൊരു പരസ്യം ആരുടെയെങ്കിലും പേരിൽ വന്നാല് ഞാനൊരു പക്ഷെ മറുപടി എഴുതിയെന്നിരിക്കില്ല. എന്നാൽ സുധയുടെ പേരിലാണിത് വരുന്നതെങ്കിൽ ഞാൻ മറുപടി എഴുതും, പൂർണ്ണ മനസ്സോടെ, ഇഷ്ടമാണെന്ന്. ഏതാണ്ട് രണ്ടു കൊല്ലമായിട്ട് എനിക്കറിയാം, നല്ല വയന. പിന്നെ അല്പസ്വല്പം ദുശീലങ്ങൾ ഇല്ലാതില്ല. വല്ലപ്പോഴും സുഖത്ത് വരിക്കും, ചിലരുടെ കവിതകളൊക്കെ എഴുതും. എന്റെ അറിവിൽ അത്രയൊക്കെ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി, അമ്മ കൽപ്പറ്റയിലുള്ള മൂത്ത മോന്റെ കൂടെയാ. പിന്നെ ഇവിടെ ചന്ദ്രന്റെ ചേച്ചിയും അലയനും മക്കളും ഒക്കെയാ. എല്ലാം കൊണ്ടും നല്ല ബന്ധമാണെന്നാണ് എന്റെ അഭിപ്രായം. ഹരിയുടമ്മ എന്ത് പറയും? ഞാൻ എന്ത് പറയാനാ, ഒക്കെ മാഷ് ഹരിയും കൂടെ തീരുമാനിച്ച മതി. ആദ്യം ചേച്ചിയുടെ സമ്മതം വേണ്ടത്. ചന്ദ്രമാഷ കല്യാണം കഴിക്കാൻ സമ്മതമാണോന്ന്, അച്ഛന് ഇഷ്ടായോ? സമ്മതാണെന്ന് പറയട്ടെ. ും നീയും
തിരുവനന്തപുരത്ത് വെച്ചാ ടെസ്റ്റ്, അതും മറ്റന്നാള്. രാവിലെ 10 മണിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചിട്ടാ. നമ്മൾ ഇവിടുന്ന് എങ്ങനെ തിരിച്ചാലും ഒരു 5-6 മണിക്കൂറെങ്കിലും എടുക്കില്ലേ അവിടെ എത്താൻ? അതിനൊരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ ഇവിടുന്ന് പോകുന്നു, അവിടെ എവിടെയെങ്കിലും തങ്ങുന്നു, പരീക്ഷ എഴുതുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, അത്ര തന്നെ. പറഞ്ഞു കഴിഞ്ഞപ്പോ എത്ര എളുപ്പം, ഇതിനൊക്കെ കാശ് എത്ര വേണമെന്നാ? അതൊക്കെ ഒപ്പിക്കാം. നമ്മുടെ കഷ്ടകാലമൊക്കെ തീർന്നു എന്നൊരു തോന്നൽ. എവിടെയോ നമുക്ക് നല്ല കാലം പറഞ്ഞ പോലെ, കല്യാണം, ചേച്ചിയുടെ ജോലി ഒക്കെ കൂടി. ഇപ്പൊ ഭൂമി കറങ്ങണത് നമുക്കും കൂടി വേണ്ടിയിട്ടാണെന്നൊരു തോന്നൽ. ചേച്ചി നാളെ പോറടിയേക്കോ, ഒന്ന് വേഗം വാ ചേച്ചി. 11 മണിക്കാ തിരുവനന്തപുരത്തുള്ള ബസ്, അത് കഴിഞ്ഞാ പിന്നെ 1:30 കേട്ടോ. ഞാൻ ആ വാതിലൊക്കെ അടച്ചു നോക്കായിരുന്നമ്മേ. വേഗം വാ ചേച്ചി, നിക്കട അവിടെ. അമ്മേ, സുജി സ്കൂളിൽ നിന്ന് വരുമ്പോ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രം ഒക്കെ ഒന്ന് കഴുകാൻ പറയാം. അതൊക്കെ ഞാൻ ചേച്ചോളാം. പിന്നെ ഒന്നുമില്ല, എങ്ങ വന്നേ. ഞങ്ങൾ പോയിട്ട് വരാം. നന്നായി പരീക്ഷ എഴുതണം കേട്ടോ. ശരി അമ്മേ. ചേട്ടാ ഇത് പോയില്ലോ, എങ്ങോട്ടാ? ഏതെങ്കിലും ഒരു നല്ല ലോഡ്ജിലേക്ക്. ആ ശരി, കയറി. ഇത് എന്തൊരു സാറേ, ഇങ്ങനെയൊക്കെ വരുമ്പോ വല്ലതും കൂടുതൽ തരണ്ടേ? ഒന്നില്ലെങ്കി ഞാനൊരു ലാറ്റ് കാണിച്ചു തന്നില്ലേ? മീറ്ററിൽ 9 മീറ്റർ ഒക്കെ നോക്കിയാണ് സാറേ ഇതിനൊക്കെ കാശ് തരണത്? വല്ലത് 5 കൂടുതൽ തരി. എന്തിനിട്ട് പിശുക്കണത്, ഇങ്ങോട്ട് തരി. ഇവിടെ ഡബിൾ റൂം ഉണ്ടാവോ? ഇന്ന് രാത്രി മതി. എത്ര വാടക? 175 രൂപ. ആയിക്കോട്ടെ. ഇതൊരു പന്ന ലോഡ്ജ് ആണെന്ന് തോന്നുന്നത്. പോട്ടെ, ഇന്നൊരു ദിവസത്തേക്കല്ലേ. ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ഭയങ്കര ക്ഷീണം. നാളത്തേക്കുള്ള എന്തെങ്കിലും എടുത്ത് വെച്ച് വായിച്ചോളൂ. നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് പൊഞ്ഞു കിട്ടി വെറുതെ ഇവിടെ വരെ ചുമന്നിട്ട്. എന്നെടുക്ക്. അയ്യേ, കറണ്ട് വാങ്ങണ്ടൊരു നേരം. മെഴുകുതിരി പോലും ഇല്ല. ഛേ, ഇവിടെ മുറി എടുക്കണ്ടായിരുന്നു. കറണ്ട പോരും. തെരിയാ സാർ. തമിഴാ? ആമാ സർ. എന്താ പേര്? വെങ്കടാചലപതി. വിളിക്കാൻ സൗകര്യത്തിന് വെങ്കടാചലപതി എന്ന് വിളിച്ചോട്ടെ. ഞങ്ങൾക്ക് കുറച്ച് തണ്ണി കിടക്കുമാ, ചുടുതണ്ണി. ഹോ, ഹോട്ട് വാട്ടർ ഇപ്പൊ കൊണ്ടുവന്നിട്ട് സർ. ഓ, വെങ്കടാചലപതി പാവം.
നീ കഴിക്കേ. ലൈറ്റ് വരട്ടെ ചേച്ചി. അതെപ്പോഴാ വരാന്ന് ആർക്കറിയാം. നീ എന്തായാലും കഴിക്കേ. ഓ ഇനി അതിന്റെ കുറവ് വേണ്ട, എടുത്തു വെക്ക്. ഇങ്ങോട്ട് നല്ല മണം. ആ വെങ്കടാചലപതി തന്നെ കൊണ്ടുവന്നേ. ആരാ? എന്താ? ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നാ. റെയ്ഡാ. ആ തനി വന്നേ. എന്താ ഹരി? ഏയ് ഒന്നുമില്ല ചേച്ചി, വാലടച്ചു. ചേച്ചി കൊണ്ടു വെച്ചോളൂ, ഞാനിപ്പോ വരാം. കഴിച്ചു. ആരാണത്? അതെന്റെ ചേച്ചി അസുധ. ഞാൻ ഹരി. ചേച്ചിക്ക് ഇവിടെ നാളെ യൂണിവേഴ്സിറ്റി കോളേജിൽ ടെസ്റ്റ് ഉണ്ട്. രാവിലെ 9:30 മൂവാറ്റുപുഴയ്ക്കടുത്ത ഞങ്ങളുടെ വീട്. അതുകൊണ്ടാ ഇന്ന് തന്നെ പോന്നെ. താനേ വന്നേ, ചോദിക്കട്ടെ. എന്താ സാർ? സാർ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേറണം. എന്താ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ അതെന്റെ ചേച്ചിയാ. നാളെ ടെസ്റ്റ് ഉണ്ട്. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ ഞാൻ അവിടെ മുറിയെടുക്കുന്നേ. ടെസ്റ്റ് നാളെ ആകണ്ട, സത്യം പറഞ്ഞ. എന്റെ സാറേ, ഞാൻ സത്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ എടുത്തിട്ട് വരാം.
രണ്ടാളും കൂടി എങ്ങോട്ട് പോയിട്ട് വരിക? ചേച്ചിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, വരുന്ന വഴിയ. ആ ചേച്ചി, ചേച്ചി, ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, ആരും ഒന്നും അറിയരുത്, ഒരാൾക്കൊരു സംശയത്തിന് ഇടകൊടുക്കരുത്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ചേച്ചിക്കൊന്നും പറ്റിയിട്ടില്ല, പ്ലീസ് ഇനി ഒന്നും ഓർമ്മിക്കരുത്. ചേച്ചിക്ക് ഞാനുണ്ട്, അമ്മയുണ്ട്, സുജിയുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് മോളെ, മോളെ, സുധേ സന്ധ്യയ്ക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടിപ്പോ എന്താ പറ്റിയത്? സുധേ എന്ത് പറ്റി? പരീക്ഷ എഴുതിയില്ലേ? നിനക്ക് എന്ത് പറ്റി സുധേ? എന്താ സുധേ ചെയ്ത്? അമ്മേ അവിടെ എത്തിയപ്പോ മുതലേ സുധേച്ചയ്ക്ക് ഒരു പനി ഛർദി, രാവിലെ ആയപ്പോ കുറച്ച് കൂടി, പിന്നെ ഒരു ഡോക്ടറെ കണ്ട് കുറച്ച് മരുന്ന് മഞ്ഞങ്ങൾ പോന്നു. പരീക്ഷ എഴുതാൻ പറ്റാത്തോണ്ട് ബസ്സിൽ കയറിയപ്പോ മുതലുള്ള കരച്ചില. അതിനാണ് എന്റെ മോള് കരയുന്നത്. സാരയില്ല, എന്റെ മോക്ക് വയ്യാഞ്ഞിട്ടല്ലേ, അടുത്ത പരീക്ഷ എഴുതാ, മോള് കരയാണ്ടിരിക്കെ. അമ്മേ സുധേച്ചി കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. എടാ ഹരി, കുരുമുളകും തുളസിയിലയും ചേർത്ത് ഇത്തിരി കാപ്പിട്ട് അവക്ക് കൂട്. തളരരുത് അമ്മ, സുജ ആരും ഒന്നറിയരുത്. നീ മുമ്പ് പഠിച്ചിരുന്ന എവിടെയാ? ഭാരത് ട്യൂട്ടോറിയൽ. ആ ഭാരത് ട്യൂട്ടോറിയൽ ഇതുപോലെ 50 രൂപ കുറച്ച് തരുമോ? ഇല്ല. ആ കണ്ടു പഠിക്ക്, അതാണ് മാധവൻ നായർ മാഷ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും മാഷ് കാശ് കുറച്ചേ കൊടുക്കൂ, അതാണ് എളിമ. അപ്പോ പോ. താനെന്താ പറഞ്ഞു? മാഷിന്റെ എളിമയെ പറ്റി. മാഷിന്റെ തേങ്ങ, 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാ? ഞാനും മാഷെ പോലെ ഒറ്റത്തടിയാ, പിന്നെ ആരെ കാണാനായി വീട്ടിൽ പോണെ? പൊട്ടിയെത്തെങ്ങാണ്ട് എനിക്ക് ഭാര്യയും മക്കളുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഏയ്, അതൊക്കെ ആൾക്കാർ വെറുതെ അസൂയ കൊണ്ട് പറഞ്ഞു വരുത്തുന്ന. ഐ ആം സ്റ്റിൽ എ ക്രോണിക് ബാച്ചിലർ. ടീച്ചറിന് വീട്ടിൽ പോകാൻ സമയമായില്ലേ? എനിക്കൊരു 50 രൂപ വേണമായിരുന്നു, അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറച്ചാ മതി. ആ ഇതാ എന്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ, ചില്ലറ നഹി, വെച്ചോളൂന്ന്. ആ മാഷേ, ഇതെന്റെ അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറച്ചാ മതി. ആ ഞാനേ ജംഗ്ഷനിൽ പോയി ഒന്ന് മുറുക്കി വെച്ച് അതുവഴി ഞാനങ്ങ് പോകും. അവസാനം നട്ടുപൊട്ടും വോൾട്ട് ഓടിയും. ആ ചന്ദ്രശേഖരനോടെ മാഷ് നേരത്തെ പോയി. ആ ഇരിക്കെ, പിന്നെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയോ? തീയതി പറഞ്ഞു വെച്ചു, നാളെയോ മറ്റന്നാളോ അഡ്വാൻസ് കൊടുക്കണം. പതുക്കെ മതി, ഇനി സമയമുണ്ടല്ലോ. പിന്നെ ആ ക്ഷണക്കത്തിന്റെ മാറ്റം എഴുതി കിട്ടിയിരുന്നെങ്കിൽ നാളെ തന്നെ പ്രിന്റിങ്ങിന് കൊടുക്കാമായിരുന്നു. എത്രയും വേഗം ഓരോരോ കാര്യങ്ങളങ്ങ് ചെയ്തു തീർക്കാം, അതാ നല്ലത്. രണ്ടു കൂട്ടരുടെയും കത്തിന്റെ മാതൃക നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ പൂർണ്ണമായി തോൽപ്പിച്ചു എന്നുള്ളതിന് എന്റെ മോൾ എനിക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ആയത്. മക്കളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ശത്രുക്കളാണ് എന്നൊരു ശ്ലോകമുണ്ട്. പാവം, തലക്കൊഴിഞ്ഞു കളയാ. ചേച്ചി വല്ലതും കഴിച്ചോ? എഴുന്നേറ്റ് കുളിക്ക്, വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. എനിക്ക് എനിക്കിപ്പോ ചേച്ചി പേടിയാവുക.
നീ പേടിക്കണ്ട, ചേച്ചി ഒന്നും ചെയ്യില്ല. ചേച്ചിക്ക് പേടിയാ, അല്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ. ചേച്ചി എന്നിങ്ങനെ മൂടിക്കെട്ടിയിരിക്കരുത്. കല്യാണം കടുത്തു. എനിക്ക് വയ്യ, അറിഞ്ഞുകൊണ്ട് ഒരാളെ അതും മാഷിനെ പോലെ ഒരാളെ. ചുരിദാർ ഇഷ്ടമാണോ? സാരിയാണ് നല്ലത്, അതാണ് ചേരുന്നത്. കല്യാണമാണ്, തലേദിവസം തന്നെ വരണം. രേവതേ, ഈ ഹരിക്ക് വീട്ടിൽ ജീവിക്കാൻ വേറെ വല്ല വകയുണ്ടോ? അല്ല, ഈ ട്യൂട്ടോറിയലിൽ കിട്ടുന്ന മൂന്നര ചക്രം കൊണ്ട് എങ്ങനെ ഒരു പെണ്ണിനെ പോറ്റുക? അതുകൊണ്ട് ചോദിച്ചതാ. ഞാനതല്ലേ വിവാഹം കഴിക്കാത്തത്, അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എന്താ തന്റെ നാവിങ്ങനെ? വെറുതെ പെൺകുട്ടിയെ വേദനിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തന്റെ എവിടെ അവിടെ പൊള്ളിയത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? താൻ ഈ ട്യൂട്ടോറിലെ ജോലി വെച്ചല്ലേ കല്യാണം കഴിച്ചത്? എന്നിട്ടിപ്പോ എന്തായി? കൂട്ടക്ഷരവും സ്വരവും വ്യഞ്ജനവും ചില്ലും കല്ലും ഒക്കെ താൻ മൂന്നോണ മൂക്കുകൊണ്ട് എഴുതിയില്ലേ ദിവസവും? തന്നോടൊക്കെ പറയാൻ പോയേ. കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ കെട്ടിക്കെട്ടി പോകുന്നു, നമുക്കും അവരെ കണ്ട് പഠിക്കണ്ടേ? എന്നാലല്ലേ എനിക്ക് ദിൽവാലെ ദുൽഹരിയെ ലേജായ മനസ്സിലാവൂ. ശാന്ത ടീച്ചറിന് കുട്ടികളെ പഠിപ്പിക്കാൻ സമയമാണ്. ഞാനും ക്ലാസ്സിലോട്ട് പോവാ. താനല്ലേ ഉച്ച കഴിഞ്ഞ് അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ലീവ് എടുത്തന്നിരിക്കും. ഓ ശരിയാണല്ലോ, ഒരു ബ്യൂട്ടി പാർലറിന്റെ മൃദുലമായ ചർമ്മത്തിനും വെട്ടിത്തിളങ്ങുന്ന മുഖകാന്തിക്കും കുട്ടീസ് ബ്യൂട്ടി പാർലർ ബോട്ടിച്ചെട്ടി റോഡ് എങ്ങനെയുണ്ട്? കൊള്ളാം, താങ്ക് യു സർ. ഇറങ്ങി പോടോ. മൈക്ക് സെറ്റിന്റെ കാശും തരില്ല. ഈ ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങാൻ എനിക്ക് തോന്നിയത് ഏത് സമയത്താണ്? കല്യാണത്തിന് എനിക്ക് രണ്ട് പൗളി രണ്ട് ബ്ലൗസ് എടുത്തായിരുന്നു കേട്ടോ അമ്മേ. രണ്ട് കല്യാണം ഒരു ദിവസം അല്ലേ? അപ്പൊ നീ രണ്ടും കൂടെ ഒരുമിച്ചെടുത്തില്ലല്ലോ. എന്നാലും സ്കൂളിൽ ഞാൻ പാർവതിയോടും മലരോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നെ. നിനക്ക് പഠിക്കാനൊന്നുമില്ല, നീ പോയി കിടന്നു ഉറങ്ങേ. പോയേ അമ്മേ, അമ്മ കിടന്നോ, ഞാൻ പതിപ്പിക്കാം. വേണ്ട മോനെ, സുധ വരട്ടെ, ഞാനിവിടെ ഉണ്ടമ്മേ. മോളെ, കത്തടിക്കുന്നതിന് വേണ്ടി മാധവമാർ ശരിയെ കൊടുത്ത മോള് കണ്ടോ? എല്ലാത്തിനും മോളുടെ അഭിപ്രായം പറയണം. എന്റെ മോള് ഭാഗ്യവതിയാ, സ്ത്രീധനം ഇല്ലാണ്ട് ഇക്കാലത്ത് ഒരു പയ്യൻ വരിക എന്ന് പറഞ്ഞ. അയ്യേ, എന്റെ മോള് പറയുക, ഈ പോയാൽ എനിക്ക് ഇവിടെ സുജയുണ്ട്, ഹരിയുണ്ട്, പിന്നെ രേവതി വരില്ലേ. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എന്റെ മോക്ക് ഇവിടെ വരാലോ. ആ മാഷ് നല്ല ആളാ. എന്തടി പെണ്ണേ ഇത്! എന്നാ പരീക്ഷ എഴുതാത്തത് കൊണ്ടാ? ഇത്രയും ദിവസമായിട്ട് നീ അത് കളഞ്ഞില്ലേ? ഇന്ന് മോൾ അമ്മയുടെ കൂടെ കിടന്നു, നാളെ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, മനസ്സിന് ശാന്തി കിട്ടും. എത്ര ദിവസമായി നീ അമ്പലത്തിൽ പോയിട്ട്? ദേവി, എന്റെ മോക്ക് നല്ലത് വരുത്തണേ. ഞാൻ നനച്ചു വെച്ചിരുന്ന തുണികളൊക്കെ അവനടുത്ത് വെള്ളത്തിലിട്ടമ്മേ. എടി, ഈ സമയത്ത് ഇങ്ങനെ ഓടും ചാടും ചെയ്യരുത്. ഓടാനും ചാടാനും ഒക്കെ പ്രത്യേക സമയമുണ്ടോ അമ്മേ? എടി, അതല്ല, ഇങ്ങനെ ഇരിക്കുമ്പോഴാണോ ഒന്ന്? ആര് എങ്ങനെ ഇരിക്കുമ്പോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. എടി, പെൺകുട്ടികൾ ഗർഭിണികളായിരിക്കുമ്പോ ഇങ്ങനെ ഓടാനും ചാടാനും ഒന്നും പാടില്ല. അയ്യേ, ഗർഭിണിയോ? ആര്, ഞാനോ? പിന്നന്ന് നീ ഛർദ്ദിച്ചതോ? ഛർദ്ദിച്ച ഗർഭിണിയാവോ അമ്മേ? നല്ല തമാശ തന്നെ. അമ്മ, എനിക്കൊന്നുമില്ല സത്യമായിട്ടും. അച്ഛാ, ഇത് കേട്ടോ അമ്മ പറയുന്നേ. ഞാനേ മിണ്ടിപ്പോകരുത്, നിന്റെ കളിപ്പാട്ടങ്ങളാണോ ഞങ്ങള്? ഞാനൊന്നും പറഞ്ഞില്ല, ഈ അമ്മ വെറുതെ എന്നെ സംശയിച്ചു. ശബ്ദിക്കരുത്, കൊല്ലി ഞാൻ. സത്യമാണോടി അവള് പറഞ്ഞത്? എനിക്കറിയില്ല. ഇതെന്തി അന്ന് പറയണമായിരുന്നു? എനിക്കറിയില്ല അന്ന്. എങ്കിലിതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കല്യാണം അവിടെ നിർത്താം. എന്തായി പറയുന്നേ? കല്യാണത്തിന് കത്തടിച്ച് ആളുകളെ വിളിച്ചു തുടങ്ങി. ഇനി കർക്കടകത്തിന് മുൻപ് പുതിയൊരു ചെക്കനെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാ നടക്കുന്ന കാര്യമാണോ? അതും ഉറപ്പിച്ചു വെച്ച രണ്ട് കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിന്. ഇത് അവളുടെ തലവിധിയായിരിക്കും. നല്ലത് ചീത്ത എന്താന്ന് വെച്ചാ അവൾ അനുഭവിക്കട്ടെ. ഇത് ആരാ, സുധക്കുട്ടിയോ? കാണാറേയില്ലല്ലോ. എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? സുധക്കുട്ടിയും കടങ്ങിയോ ഇവിടെ വന്ന് കരച്ചിലും പിടിച്ചു ഒക്കെ?
എന്തായാലും സുദേച്ചി ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്താണോ എന്റെ കല്യാണത്തിന് അച്ഛനമ്മ സമ്മതിച്ചത് എങ്ങനെയാണെന്നറിയോ? എന്നത് പൊളിഞ്ഞു. ഓ, അച്ഛന്റെ ദേഷ്യം കാണണായിരുന്നു. എന്തായാലും ഇനിയിപ്പോ മാറ്റില്ലല്ലോ. ആ ചന്ദ്രമാഷ് ഈയിടെയായിട്ട് മൂളിപ്പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ ആയിരുന്നു സ്വപ്നം കാണുക. അങ്ങനെ 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 എന്താ സുദേച്ചിത്? എന്തു പറ്റി? ഈയിടെയായിട്ട് മാഷേട്ടനും ഇങ്ങനെ തന്നെയാ. സുദേച്ചി, ഞാൻ ഇപ്പഴൊരു പട്ടുസാരി വാങ്ങി വെച്ചിരിക്കയാ. രണ്ടു മാഷമാരുടെ കല്യാണമല്ലേ, അന്നൊന്ന് ചെത്തണം. രണ്ടു ദിവസമായിട്ടായിരുന്നു ഈ രണ്ട് അവധി കിട്ടിയേനെ. അവധിയൊക്കെ കിട്ടിയേനെ, പക്ഷെ ഇനി ഒരു സാരി വാങ്ങാൻ കാശുണ്ടാക്കണ്ടേ? ഇന്റർവെൽ 10 മിനിറ്റേ ഉള്ളൂ. മാഷട്ടാ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? എനിക്കൊരു കാര്യം അറിയണം. സുദേശിക്ക് എന്താ പറ്റിയേ? സത്യം പറ. പറഞ്ഞില്ലേ പരീക്ഷ എഴുതാൻ പറ്റാത്ത വിഷമമാണെന്ന്? കള്ളം പറയണ്ട. അന്ന് തിരുവനന്തപുരത്ത് പോയി വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാ. ഞാൻ ഇന്നേ വരെ മാഷേട്ടൻ അടുത്ത് എന്തെങ്കിലും ഒളിച്ചിട്ടുണ്ടോ? അപ്പൊ മാഷേട്ടൻ എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാ? അങ്ങനെയൊന്നുമില്ല, ഒക്കെ നിന്റെ തോന്നലുകൾ. അല്ല, ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് സുദേച്ചി കരയെന്ന് ഞാൻ കണ്ടല്ലോ. എന്തിനാത്? മാഷേട്ടന് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ സുദേച്ചോട് ചോദിച്ചോളാം. പക്ഷേ ഇപ്പോ എവിടെ വെച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളല്ലത്. പിന്നെ വൈകിട്ട് നീ ക്ലാസ്സിൽ പോയില്ലേ? അതെ, ഈ റൊമാൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതങ്ങ് വീട്ടിൽ വെച്ചിട്ട് വന്നാ മതി. മനസ്സിലായോ? ചെന്നാട്ടെ. മുൻചുണ്ടിക്കാരനായ പഞ്ചുമേനോൻ, വിവേകിയായ ഗോവിന്ദ പണിക്കർ. സത്യമാണോ ഇത്? ജീവിതം കൊണ്ട് ആരും കള്ളക്കളി കളിക്കാറില്ലല്ലോ. മാഷേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ അവര്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ എന്ത് ചെയ്യും? നെയ്യ് പൊളിച്ച് ദൈവത്തിനെ, എന്നും എന്റെ ചേച്ചി, എന്നുമല്ല എപ്പോഴും. എന്നിട്ടും മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ചേച്ചിയോട് എന്റെ അവസ്ഥ നീ ഒന്നാലോചിച്ച് നോക്ക്. ഞാൻ ഇത് ആരോട് പറയും? എനിക്ക് രാത്രി ഊരിൽ കണ്ണടയ്ക്കാൻ പറ്റുന്നു. ഒരല നീ അപ്പൊ ഞെട്ടുണരും. ചേച്ചി എന്തെങ്കിലും, എനിക്കിപ്പോ ചേച്ചി പേടിയാ. ചേച്ചിയുടെ ഇപ്പോഴത്തെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. അതിന് എനിക്ക് ചെയ്യാവുന്നതിന് പരിധികളുണ്ട്. കാരണം ഞാൻ ഒരാണാണ്, അനിയനാണ്. അതുകൊണ്ട് നീ, ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ മാത്രം പോരാ, എനിക്ക് എന്റെ പഴയ ചേച്ചിനെ തിരിച്ചു തരണം. കൈത്തിരി പോലെ തരളം തേങ്ങും തമ്പുരു പോലെ ശരമുനയിൽ പിടയും കിളിയേ, മനസ്സിലെ മൗനം നീ മറക്കൂ, മറ്റൊരു രാഗം നീ പാടൂ. താനെ പൊലിയും കൈത്തിരി പോലെ തരളം തേങ്ങും തമ്പുരു പോലെ. ും സൂര്യനിൽ കിരണം പോലെ
ക്ഷണം പോലെ മുറിവേൽക്കും ഹൃദയം തഴുക പനിനീർ ചിറകിൻ കൂടുതരാ നീലേ പുടിയിലിൻ തണലുതരാ താനേ പൊലിയും കൈത്തിരി പോലെ തരളം തേങ്ങും തമ്പുരു പോലെ ക്ലാസ് കൊടുത്തെങ്കിലും സമയത്ത് പോർഷൻ തീരും. ഓ, ഹിന്ദി ഹിസ്റ്ററി ആണ് വളരെ പിന്നിൽ. ആ ശാന്ത ടീച്ചർ ഇന്നും ലീവിലാ. ഇങ്ങനെ പോയ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ആ മനോഹരമുള്ള ചതിച്ചല്ലോ ചന്ദ്രൻ മാഷെ, നാട്ടുകാരറിയും മുമ്പ് ഡിസ്പോസ് ചെയ്യുന്ന നല്ലത്. ടീച്ചറെ ആരോട് ഇറങ്ങാൻ പറ, ഞാൻ ചീത്ത ഒന്നും പറയത്തില്ല. അയ്യോ മാഷെ, ഇത് മനോഹരം പിള്ള അയച്ചതല്ല, മനോഹരം പിള്ള അയച്ചതാ. മാഷെ ചീത്ത പറയരുത്, എല്ലാം പെട്ടെന്നായിരുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കണം. എണീക്ക് എന്താണോ എണീ, വഞ്ചകി, ദുഷ്ടെ, ഹിന്ദു പിശാച്, നീ ഇത്രയും കാലം കണ്ണുമുഖം കാണിച്ച് ഇതിനായിരുന്നല്ലേ. ഇതെന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ഹിസ്റ്ററി. ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, തനിക്ക് വളരെ ചീത്ത പറയാൻ ഞാനൊരു ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. പെങ്ങളെ ഇറങ്ങി വന്നേ. കുട്ടിയും വരെ പോയി കാറെടുത്ത് കറങ്ങിയപ്പോ കിട്ടിയത് അതിന്റെ കൂലി. എന്നാലും ഞാൻ ഈ നാല് പിള്ളേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ലപ്പോഴും ഒന്ന് തിരക്കായിരുന്നല്ലോ. നാല് മാസം മുൻപ് റേഷൻ വാങ്ങി ട്യൂഷൻ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് പോയിട്ട് മനസ്സിലായോ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തോന്നാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന്. ആ മെഴുകൻ, അപ്പൊ രാജാക്കു റാണീസെ പ്യാർ ഹോകയെന്ന് പറഞ്ഞാൽ രാജാവും റാണിയും കൂടി എനിക്കിട്ട് ഇത്രയും കാലം ക്യാരപണിയായിരുന്നു. എന്നാലും എനിക്ക് അതിശയം അതല്ല, ആ ഗോപാലകൃഷ്ണ ശാന്ത ടീച്ചറും കൂടെ ഇതാരെ അറിയിച്ചില്ലല്ലോ എന്നാ, ഒറ്റയാളെ ക്ഷണിച്ചതുമില്ല. ആ അത് പറഞ്ഞപ്പോഴാ. ഹരി, നീ നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചോ? ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ വരത്തില്ല, പറഞ്ഞേക്കാം. ആ എന്നാൽ ആദ്യം മാഷിന് തന്നെ ആയിക്കോട്ടെ.
നിങ്ങൾ ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താണ് കൃഷ്ണ? എന്താ പക്ഷേ, എന്താ കാര്യം? സുധയ്ക്ക് രവണം പറ്റി. ഹോസ്പിറ്റലാ. ചേച്ചിക്ക് എന്ത് പറ്റി? എന്താ പക്ഷേ, സുധേച്ചിക്ക് എന്താ പറ്റിയത്? മാഷെ, ഒരു മിനിറ്റ്. എന്റെ പെങ്ങൾ തൂങ്ങിച്ചത്തു എന്നുള്ളത് എന്റെ ഓഫീസിൽ എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലോ. മിണ്ടിപ്പോവരുത്,
നീ ഒറ്റ ഉരുത്തിയതിനൊക്കെ കാരണക്കാരി. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി വെറുതെ. വരുന്ന കർക്കിടകത്തിന് മുമ്പ് അവളുടെ കല്യാണം നടത്തണമല്ലോ എന്ന് കരുതിയാ ഞാനൊക്കെ സമ്മതിച്ചത്. ഇനിയിപ്പോ നടക്കുമോ എന്നുള്ളതാ. അതെന്താ നടക്കാത്തത്? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നോ നാളെയോ ഹരിയും മാഷിനെയും കണ്ട് നിശ്ചയിച്ച തീയതിക്ക് ആ ചടങ്ങ് മാത്രം നടത്തിയാ മതിയെന്ന് പറ. അതെ, പെണ്ണിയത്തെ മുല മാറണമെങ്കിൽ 41 കഴിയണം. അതിപ്പോ അമ്പലത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ. എവിടെങ്കിലും വെച്ച് പേരിന് ആ ചടങ്ങ് നടത്തിയാ പോരെ. ഇതൊരു ഊരാക്കുടക്കായി പോയല്ലോ. രാവിലെ കർമ്മങ്ങൾ ചെയ്യാൻ വന്ന ഗോപാലൻകുട്ടിക്ക് കാശ് കൊടുത്തത് പോരാന്ന് ഇവിടെ നിന്ന് പറയുന്ന കേട്ടു. സഞ്ചയനത്തിന് വന്നല്ലേ, ഇഷ്ടദാനം ഒന്നും വാങ്ങാൻ വന്നല്ലോ. അതൊക്കെ മതി, ഇയാള് പോ. ഹരി, എന്താ മോശെ? അവൾ എന്തിനാ ഇതിൽ നിനക്കറിയാവോ? നീ ഇല്ലാത്ത നേരത്ത് ചന്ദ്രശേഖരനിവിടെ ഇല്ല, വരാറില്ല. അവർ മറ്റെവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടുമായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ പിന്നെ എങ്ങനെ ഇത്? എന്താ മാഷെ? അല്ല, പോസ്റ്റ്മോർട്ടത്തില് ഗർഭിണിയായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സലീം എന്റെ പഴയ ശിഷ്യനാ. എനിക്ക് വേണ്ടപ്പെട്ട ബോഡിയാണെന്നറിഞ്ഞ അയാളെന്നോട് ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ട് റിപ്പോർട്ടിൽ പോലും വരാതെ മറച്ചു വെക്കാൻ കഴിഞ്ഞു. പക്ഷേ നിനക്ക് ആരെങ്കിലും നമ്മുടെ സുധയ്ക്ക് നമ്മൾ അറിയാത്തൊരു മുഖം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എങ്ങനെ നീ പിഴവ് പറ്റി? എന്റെ ചേച്ചി പഠിച്ചൊന്നുമില്ല, പഠിച്ചല്ല. പക്ഷെ എന്താ കാര്യം? എന്റെ ചേച്ചി അവര് ആര് അറിയില്ല. അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ ലോഡ്ജിൽ വെച്ച് പോലീസുകാരെന്ന് പറഞ്ഞ രണ്ടു പേര് എന്റെ ചേച്ചി അവര് നീ നോക്കി നിന്നു കൊല്ലാൻ പാടില്ലാത്തതാ അവരെ. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ ചേച്ചി പഠിച്ചല്ല, ആവോ ചേച്ചിയുടെ ഭാവി ആലോചിച്ച് ഞാനോടൊന്നും പറഞ്ഞില്ല. എന്നിട്ടിപ്പോ ചേച്ചി പഠിച്ചു. കൊല്ലാൻ പാടില്ലാണോ അവരെ? രേവതി, രേവതി, എന്താ മാഷേട്ട ഈ നേരത്ത്? പതുക്കെ, ആരും ഉണർത്തണ്ട. പുലർച്ചക്കുള്ള വണ്ടിക്ക് ഞാൻ ഒരിടം വരെ പോവാ. എന്തിനാ മാഷേട്ട? ആ, കാര്യമുണ്ട്. നിന്നെ കാണണമെന്ന് തോന്നി. വിഷമിക്കരുത്, എന്തു വന്നാലും. ആ
അടുത്ത റൂം പോയി വെങ്കടാചലപതി ഒന്ന് കാണണമായിരുന്നു. ആര്? ലേശം വെക്കക്കുള്ള ഒരു വെങ്കടാചലപതി. ഓ, അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ എവിടെ ഉണ്ടാവും അറിയോ? ദിണ്ടികളിനപ്പുറത്തെങ്ങണ്ട അവന്റെ നാട്. അവിടെ കാണും. എന്താ കാര്യം? ഞാനൊരു 5000 രൂപ എടുത്തു മൂപ്പലാനോട് പറഞ്ഞു. ആ ശരി. അയാൾ ഏത് മുറിയിൽ താമസിക്കുന്നറിയോ? അതിവിടുത്തെ മുതലാളിയുടെ മൂത്ത മോന. കട്ടുമുടിക്കാൻ പറഞ്ഞൊരു ജന്മം. പുള്ളിക്കാരൻ എങ്ങോട്ടാ പോയത്? ആ ബാറിലോട്ടായിരിക്കും. ഏത് ബാറില്? ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു ബാറുണ്ടല്ലോ, ഹോട്ടൽ സോമതീർത്ഥം. അവിടെ ആ സ്ഥിരം കൂടല്. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. എന്തായാലും നല്ല സ്വയംഭം സാധനം. ബോംബെന്ന് കൊണ്ടുവന്നാണെന്ന് അവന്മാര് പറഞ്ഞത്. ഒരു ഗ്രാമിന് ഇപ്പൊ എന്താ വില എന്ന് അറിയോ അതെനിക്ക്? എന്തായാലും കാശ് പിന്നെ കൊടുക്കാന്ന് പറ. നീ ആദ്യം സാധനം തട്ടാൻ നോക്ക്. സാറുമാർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നണു. അന്നൊരു ദിവസം നിങ്ങളുടെ ലോഡ്ജിൽ വന്നിട്ട് ഞാനൊരു പെൺകുട്ടിയായി വന്ന് റൂമെടുത്ത് രാത്രി നിങ്ങൾ വന്ന് പോലീസാന്നൊക്കെ പറഞ്ഞു വരട്ടി. ഓർമ്മയില്ലേ? അതിനിപ്പോ നിനക്ക് എന്താടാ വേണ്ടത്? അതിനിപ്പൊ എനിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്ന് എന്റെ കൂടെ ഒരു സാധനമുണ്ട്, അതിന് എനിക്ക് എന്തെങ്കിലും തരണം. അന്നത്തെ എന്റെ അനിയത്തി പെണ്ണ. എന്താ വേണോ? അന്ന് വല്ല കാര്യമുണ്ടായിരുന്നോ സാറുമാരെ എന്നെ പിടിച്ചിട്ടിരിക്കണ്ടേ? ചുമ്മാ പോലീസാണ്, കോപ്പാണ്. ഞാനല്ല കിടന്ന് ഉള്ളു കളിച്ചത്. നേരെ ചുമ്മാ കാര്യം പറഞ്ഞ പോലായിരുന്നോ? എന്തേ, വിശ്വാസം വരണില്ല? വേണ്ട, ഞാൻ പോവാ. നിനക്ക് യോഗില്ലെന്നെഴുതാം. നീ പറയുന്നേ പിന്നല്ലാതെ? ഇതേ എന്റെ ചോറ, തൊഴിലിൽ തൊട്ടുള്ള കള്ളപ്പണിക്കുന്ന എന്നെ കിട്ടുന്നില്ല. നീ ചൂടാകാ. പിന്നെ ഡൗട്ട് അടിക്കണല്ലോ സംസാരിച്ചാല്. അതിരിക്കട്ടെ, സാധനം ഇപ്പൊ എവിടെ ഉണ്ട്? അവള് ഹോട്ടലിലൊന്നും വരില്ല, വീട് കുറച്ച് ദൂരെയാ, കൂട്ടിന് തള്ള മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോയാ കാര്യം നടക്കും. തല പോവല്ലേ? അടുത്ത ലെഫ്റ്റ്. ലെഫ്റ്റ് റൈറ്റ് പറയാൻ തുടങ്ങും, നേരം കുറെ ആകണം. ഇനി അധികമില്ല, ആ വളവിനടുത്ത് നിർത്തിയാ മതി. ഇവിടെ നിർത്തിയാ മതി. അതെ, ആ പറമ്പിനപ്പുറത്ത് അവളുടെ വീട്. ആദ്യം ആരെങ്കിലും ഒരാൾ വാ. അതെന്തേ, ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് വന്നാൽ ശരിയാകത്തില്ലേ? അയ്യേ, അത് ശരിയാകത്തില്ല. അതെന്താ? ഫ്രഷ്. രണ്ടുപേരും കൂടി വന്നാൽ ചെലപ്പോ ഒന്നും നടക്കൂല, ഭയങ്കര നാളക്കാരിയാ. അത് ശരിയാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ചെന്നാൽ നമ്മൾ ആദ്യം പോണെന്ന് ഓർത്ത അടിയുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ചെയ്യാം. ടോസ് ചെയ്യാം. എന്നാ വേണ്ടേ? എന്നാ വേണ്ടെന്ന് പറ. ടെയിൽ 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 ടെയിൽ. ഓ അടിച്ചിട്ടോടാ, ഇന്നത്തെ ഒന്നാം കൂടെ നിന്റെയാ. ചെല്ല് ചെല്ല്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കാറ് കേടായെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, ഒന്ന് വേഗം വന്നാ മതി. ഈ സമയത്താണ് മൂത്തൊഴിക്കാൻ നിങ്ങളത്. നിങ്ങ വന്നേ സാറ് നടന്നു. സാറിന് പേടിയില്ലേ? പേടിയോ? എനിക്കോ? ഞാനിത് എത്ര കണ്ടിരിക്കുന്നത്. എത്ര എണ്ണം? കൊള്ളാം, എത്രയോ എണ്ണത്തിന്. പറ എത്ര എണ്ണത്തിനാ? എന്റെ മോനെ എത്ര എണ്ണത്തിനാന്ന് ചോദിച്ചാ പിന്നെ. ഹാ
ഇത് എത്ര നേരമായി? അവൻ ഇനി അവളെ അടിച്ചോണ്ട് പോയോ? ഇല്ല, വരും. അല്ല, അങ്ങനെ അനിയത്തി പെണ്ണ അടിച്ചോണ്ട് അളിയൻ പോയാല് അന്നത്തെ ചേച്ചി പെണ്ണില്ലേ, എനിക്ക് അവളെ മതിയേ മതി. അവളെ പെണ്ണ് ഒന്നാം തരം കരിമ്പ് സാധനം, നല്ല മിടു മിടുക്കി അവള പെണ്ണ. അവളിപ്പ എവിടെ ഉണ്ടാ? അവളുടെ അടുത്തേക്ക് പോണോ? ഓ, നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. ഓ, അവളുടെ അടുത്തേക്ക്.
പ്രൈവറ്റ് ബസ് കാറിലടിച്ച് ആറ് മരണം. മാഷേ, ഇന്നും അമ്മ ആറെണ്ണത്തിന് തട്ടി. എന്നും ഇത് തന്നെ. ആ മാഷേ, ഞാൻ ഇറങ്ങുക. ആ സെക്കൻഡ് പിടിച്ച് ഒന്ന് കളഞ്ഞിട്ട് വരാം. എനിക്കെന്തേലും സംഭവിച്ച നീ വിഷമിക്കൂ. ഇത് ചോദിക്കാനാണ് ഒരു മണിക്കൂറെ ക്ലാസ്സും കട്ടെയ്ത് ഇവിടെ വന്നിരുന്നത്. എനിക്ക് പിന്നെ വിഷമം ഉണ്ടാവില്ലേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? ഇനിയും നീ അങ്ങനെ കരുതരുത്. നിനക്ക് ആരെങ്കിലുമൊക്കെ വേറെ. എന്താ മാഷേട്ട ഇങ്ങനെ? നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കരുത്. എന്ത് കേട്ടാലും എന്ത് സംഭവിച്ചാലും പേടിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഷേട്ട. പറയാം. നീ എന്നെ മനസ്സിലാക്കണം. എന്റെ ചേച്ചി നശിപ്പിച്ചു മാറി. ഞാൻ എന്ത് ചെയ്യണം? കഴുത്ത് നിരച്ചു കൊല്ലണ്ട്? പറയ്, അങ്ങനെ ചെയ്ത് തെറ്റാണോ? പറയ്. ഞാൻ നേരിച്ചേക്കും. ഒന്നല്ല, രണ്ടുപേരെ. ഏത് നിമിഷവും എന്നെ പോലീസ് തേടി വരാം. അത് മറച്ചു വെച്ച് ഞാൻ നിന്റെ കഴുത്ത് തലയിട്ടിയ. അതുകൊണ്ടാ പറഞ്ഞത് നിനക്ക് വേറൊരു നല്ലൊരാളെ. ഇന്നലെ വരെ നീ കണ്ട നീ സ്നേഹിച്ച കാര്യമല്ല ഞാനിന്ന്. ആരി മരിച്ചു എന്ന് കരുതിയാ മതി. അങ്ങനെ പറയരുത്. നമുക്ക് ജീവിക്കാം. പറ്റുന്നതുവരെ മാഷേട്ടനല്ലാതെ മറ്റൊരാൾ എന്റെ കഴുത്ത് താലി കെട്ട നേടവന്ന പിന്നെ രേവതി ജീവനോടുണ്ടാവില്ല. സത്യം. സുജയ, നീ വന്ന് കിടക്കേ. നാളെ അതിരാവിലെ എണീക്കേണ്ടതാ. ഞാനീ ഫോണ് കെട്ടിക്കിരുന്നോണ്ടമ്മേ. മക്കളെയൊക്കെ കല്യാണം, കരക്കാരെയൊക്കെ വിളിച്ച് ആഘോഷമായിട്ട് നടത്തണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു. ഓനെ, ഒരൊറ്റ പന്തലില് രണ്ട് കല്യാണം കൂടി ഒക്കെ വിധിയാണെന്ന് സമാധാനിക്കേ.
ചെന്ന് കിടക്ക്. രാവിലെ എന്നിട്ട് ഈ താടിയൊക്കെ പഠിച്ചു കളയാം. കല്യാണത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അച്ഛനോട് യാത്ര ചോദിക്കണം. ചെന്ന് കിടക്ക്, ചെല്ലു മോനെ. വീടിന് കിട്ടിയിട്ടുള്ള ശാപമൊക്കെ എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞതിനോട് കൂടി മാറും, ഒക്കെ മാറും. ഹരിയേട്ടാ, ഇതുവരെ ഇറങ്ങിയില്ലേ? എല്ലാരും ഇറങ്ങി തുടങ്ങി. ഈ അമ്മ ഹരിയാജിന് കല്യാണം കഴിക്കണമായിരുന്നാണാവോ? ഹലോ. ആ എല്ലാരും ദേ വണ്ടിയിലോട്ട് കഴിക്കേ, വേഗമല്ലേ സമയം പോകുന്നു. വേഗഞ്ചല്ലേ ചെന്നാ. ഏത് വണ്ടിയിലാ കയറണ്ടേ? ഏത് വണ്ടിയെ വേണേ കയറിക്കോ, സമയം കഴിഞ്ഞപ്പോ എത്തിയാ മതി. കുമാര കഥയൊക്കെ പിന്നെ പറയും, പോയി വണ്ടിയെ കയറിക്കേ, സമയം പോയി. സമയായി. ആഹാ, പത്രമൊക്കെ നാളെ വായിക്കാം, വേഗം കൂടെ ഇറങ്ങിക്കേ, മുഹൂർത്തമായി. Oh, my God.
വയസ്സ് വരെ കല്യാണം കഴിക്കാൻ നിൽക്കേണ്ടി വന്നാലും മധുര കേസിൽ എന്റെ മോളൊരു ഭാന്തന്റെ ഭാര്യയാകണം. എന്താ ഇവിടെ ഒരു ബഹളം? അകത്തൊരു പേഷ്യന്റ് കിടക്കുക. ഡോക്ടർ ഹരിക്ക് ഈസ് ഓൾ റൈറ്റ്. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹരി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം, എന്റെ മോളുടെ ജീവിതം എനിക്ക് വലുത്. ഏയ് മിസ്റ്റർ, നിങ്ങൾ എന്തായി പറയുന്നത്? ഹരിക്ക് ഒരു അസുഖമില്ല, ഈസ് ക്വൈറ്റ് നോർമൽ. ചേച്ചി മരിച്ച ദുഃഖവും വിവാഹത്തിന് ടെൻഷനും ഒക്കെ ആയപ്പോ അയാൾ ഒരു നിമിഷം പതറിപ്പോയി. ഇതൊക്കെ ആർക്ക് സംഭവിക്കാവുന്നേ ഉള്ളൂ. എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു മാഷേട്ടനത് ഭ്രാന്തനാക്കരുത്. ഇനി എന്തോ നാക്കാൻ മുഴു ഭ്രാന്തല്ലേ അവന്. നീ വാ, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് അത് ഇന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷപ്പെട്ടു. നീ അതാ കഴിച്ചു കളഞ്ഞു. മോളെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് വലിച്ചോടിച്ച് ദൂരെ അറിയാം. രവീന്ദ്രൻ നായരെ, ആ മോളെ അവിടുന്ന്. മോളെ, ഇനിയെങ്കിലും അച്ഛൻ പറയുന്ന അനുസരിച്ച് വലിച്ചു പൊട്ടിച്ച്. മോളെ, എന്റെ മാഷേട്ടൻ എന്റെ കഴുത്ത് കെട്ടി നിമിഷം മുതൽ ഞാൻ മാഷേട്ടന്റെ ഭാര്യ. ഇനി ഇത് പൊട്ടിക്കാൻ രണ്ടുപേർക്ക് അവകാശമുള്ളൂ. ഇത് എന്റെ കഴുത്ത് കെട്ടി എന്റെ മാഷേട്ടനും പിന്നെ പ്ലീസ് ജീവിച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എങ്ങനെയെങ്കിലും എനിക്കിങ്ങനെ ഒരു മോളുമില്ല, ഞാൻ അവരുടെ അച്ഛനുമല്ല. ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്ന മോള് ഇന്നിപ്പ ചത്തുന്ന് ഞാൻ കരുതിക്കോളാം. നിന്റെ ഏറ്റവും വലിയ സ്വപ്ന ഞാനിന്ന് തകർത്തത്. മനഃപൂർവ്വമായിരുന്നില്ല രവതി. എനിക്കറിയാം, മാഷേട്ടനൊന്നും ഓർക്കണ്ട. ഓർക്കാതിരിക്കാൻ ഓരോ നിമിഷവും ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്റെ മനസ്സിനെ വരുന്ന മുറുക്ക. ആ കുരുക്കിനകത്ത് നമ്മുടെ ജീവിതം. മാഷേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? നമുക്കൊരു ജീവിതം വേണ്ടേ? സ്വസ്ഥമായിട്ട് സുഖമായിട്ട് നമുക്ക് മാത്രമായിട്ടൊരു ജീവിതം. അതിന് എനിക്ക് നിന്റെ പഴയ മാഷേട്ടനായേ പറ്റൂ. ലോകത്തൊരാളും ഈ ചോരക്കാർ കണ്ടുപിടിച്ചില്ലേ കൂടി. മനസാക്ഷിയുടെ മുന്നിൽ നിന്നും എത്ര വേഗത്തിൽ ഓടിയാലും ഒരിക്കലും മോചനമില്ലെന്ന് എനിക്കിന്ന് ബോധ്യമായി. എല്ലാം തുറന്ന് പറയണം. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയാലേ ഇനി എന്റെ ജീവിതത്തിൽ സ്വസ്ഥമായിട്ടൊരു നിമിഷം എനിക്ക് കിട്ടൂ. ഇപ്പോ എനിക്ക് എന്നെ തന്നെ പേടിയാ. എന്റെ മനസ്സിന് എനിക്ക് കൈവിട്ട് പോയിരിക്കുക. ഇന്ന് നിന്റെ കഴുത്തിൽ മുറുക്കിയ ഈ കുരുക്ക് ഇതുപോലെ എപ്പോ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും ഇനിയും വേണ്ട. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് ഈ പാപഭാരം മുഴുവൻ ഇറക്കി വെക്കണം. ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവാണ്ട്. നിനക്ക് ഞാനുണ്ട്. നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്, സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി. എനിക്കും നിനക്കും വേണ്ടി ഞാൻ പോയാലും നീ ഇവിടെ ഉണ്ടാവണം. അമ്മയ്ക്കും സുജയ്ക്കും കൂട്ടായി. എനിക്ക് പകരം മരിച്ചുപോയ എന്റെ ചേച്ചിക്ക് പകരം ഈ പാപക്കറ മുഴുവൻ കഴുകിക്കളഞ്ഞ് ഞാൻ തിരിച്ചു വരും. നിന്റെ പഴയ മാഷേട്ടനെ ശരിയായിരിക്കും. 30 വയസ്സിലായിരിക്കും നിനക്ക് മംഗല്യോഗം. ഒരു പക്ഷേ ഇനിയൊരു 12 വർഷം കൂടി കഴിഞ്ഞിട്ട് നീ ഉണ്ടാവും. എപ്പോഴും എന്റെ കൂടെ നീ ഉണ്ടാവും. ആരും കാണാതെ, ആരും കവർന്നെടുക്കാതെ എന്നും എന്റെ ഉള്ളിൽ നീ ഉണ്ടാവും. നീ മാത്രം
Oh, my God.